അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നത് കേൾക്കുക, വല്ലാഹു ഖലഖ കുല്ല ദാബ്ബ വല്ലാഹു ഖലഖ കുല്ല ദാബ്ബ فمنهم من يمشي على بطنه ومنهم من يمشي على رجلين ومنهم من يمشي على أربع يخلق الله ما يشاء الله بنت بشد ما يقرآن الله فريقيان والله خلق كل دابة لوغة الله يلا جيب دالن ليسد كد تنبران يا الله ماترمان എല്ലാ ജീവജാലങ്ങളെയും ഈ ലോകത്ത് മനുഷ്യ നീ കാണുന്നതാകട്ടെ നീ കാണാത്തതാകട്ടെ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത് അല്ലാഹു മാത്രമാണ്. ഏതൊക്കെ ജീവജാലങ്ങളാണെന്നറിയുമോ? അതിൽ ഏകകോശ ജീവികളായ അമീബകളുണ്ട്, ഉരകവർഗത്തിൽപ്പെട്ട തങ്ങളുടെ ഉദരം കൊണ്ട് ഭൂമിയിലൂടെ നിരങ്ങി നീങ്ങുന്ന ഉരകവർഗത്തിൽപ്പെട്ട ഏകകോശ ജീവിയായ അമീബ മുതൽ രണ്ട് കാലില് നിവർന്ന് നടക്കുന്ന മനുഷ്യവർഗങ്ങൾ നാല് കാലിൽ ജീവിക്കുന്ന നാൽക്കാലികൾ ആകാശത്തു കൂടി പറന്നു പോകുന്ന പറവാദികൾ എല്ലാത്തിനെയും സൃഷ്ടിച്ചത് അല്ലാഹു തമ്പുരാൻ മാത്രമാണ്. അവനാണ് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മോട് പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ വീണ്ടും നമ്മോട് പറയുകയാണ്, ഏകകോശ ജീവിയായ അമീബയാകട്ടെ, ഇരുകാലുകളായ മനുഷ്യരാകട്ടെ, നാൽക്കാലുകളായ മൃഗങ്ങളായിക്കൊള്ളട്ടെ, ഈ ലോകത്ത് സൃഷ്ടിച്ച എല്ലാത്തിനെയും ഞാൻ സൃഷ്ടിച്ചത് അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, എല്ലാ വസ്തുക്കളെയും ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളെയും ഇണകളായിട്ടാണ് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരാണും ഒരു പെണ്ണുമായിട്ടല്ലാതെ ഒരാണും ഒരു പുല്ലിംഗവും ഒരു സ്ത്രീലിംഗവുമായിട്ടല്ലാതെ ലോകത്തുള്ള ഒന്നിനെ ഞാൻ ഇതേവരെ സൃഷ്ടിച്ചിട്ടില്ല. അത് ഏതിരായിക്കൊള്ളട്ടെ, ആറ്റമാണെങ്കിൽ അതിൽ ന്യൂട്രോണും ഉണ്ടാകും പ്രോട്ടോണും ഉണ്ടാകും, സജാതീയ ധ്രുവങ്ങളും നിജാതീയ ധ്രുവങ്ങളും ഉണ്ടാകും, നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാകും, ചരാചര വസ്തുക്കങ്ങളെ മുഴുവനും അല്ലാഹു പറയുകയാണ്, ഞാൻ ഒന്നിനെയും ഇണകളായിട്ടല്ലാതെ സൃഷ്ടിച്ചിട്ടില്ലെന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണിത്. നാം മാത്രമല്ല, നമ്മുടെ വീടിന്റെ പുറകു ഭാഗത്ത് നാം തന്നെ വളർത്തുന്ന നാൽക്കാലികളിൽ പോലും ആണുമുണ്ട്, പെണ്ണുമുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുമുണ്ട്, പറന്നു പോകുന്ന പറവകളിലുണ്ട്, കാട്ടിൽ ചിഹ്നം വിളിക്കുന്ന കാട്ടാനകളിൽ പോലും ആണുമുണ്ട്, പെണ്ണുമുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, ഒരു കാര്യം ഓർക്കുക, സമയത്തിന്റെ പരിമിതി കൊണ്ട് പെട്ടെന്ന് എന്റെ വിഷയത്തിലോട്ട് ഞാൻ കടക്കുകയാണ്. കാട്ടിൽ ചിഹ്നം വിളിക്കുന്ന കാട്ടാനകൾക്ക് പോലും ഭാര്യവർത്ത സങ്കല്പമുണ്ട്, പക്ഷെ ഒരു കാട്ടാനയും തന്റെ ഭാര്യയെ ചതിച്ചതായിട്ട് ചരിത്രത്തിലില്ല. ഒരു ഭാര്യയെ കുത്തിക്കൊന്ന ഭർത്താവിന്റെ ചരിത്രം കാട്ടാനയുടെ ജീവിതത്തിലില്ല. ആരെ കണ്ടാലും മാന്തി പിടിക്കുന്ന പുലികൾ പോലും ഭാര്യയും ഭർത്താവും തമ്മിൽ ശണ്ട കൂടിയതായിട്ട് നാം കാണുന്നില്ല. ഒരു ഭാര്യക്കും ഒരു ഭാര്യക്കും വിഷം കൊടുത്തതെന്ന് അവരുടെ പേരിലുള്ള ഇൻഷുറൻസ് തട്ടിയെടുക്കുന്ന ഭർത്താവിനെ വിവരമില്ലാത്ത നാൽക്കാലികളിൽ കാണാൻ കഴിയുകയില്ല. തന്റെ ഭർത്താവ് ഒരു ചുമരിന്റെ മറുഭാഗത്തുറങ്ങിക്കിടക്കുമ്പോ വേറൊരു തന്റെ ചൂടും ചൂരുമണിയുന്ന ഒരു ഭാര്യയെ നാൽക്കാലികളുടെ വർഗത്തിൽ കാണാൻ കഴിയില്ല. അത് കാണാൻ കഴിയുന്ന ഒരേ ഒരു വർഗമേതെന്നറിയുമോ? ആ വർഗം ഈ ചൊവ്വ കീഴടക്കിയവൻ, ചന്ദ്രനെ കീഴടക്കിയവൻ, ഗോളങ്ങളെ കീഴടക്കിയവൻ, ലോകത്തെ മുഴുവനും തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയവന്, അവൻ ഒതുക്കാൻ കഴിയാതെ വന്നത്, അവന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ അവന് കഴിയാതെ വന്നത് അവന്റെ കുടുംബത്തെ മാത്രമാണ്, അത് മനുഷ്യന് മാത്രമാണ് ഈ ദുരന്തം സംഭവിച്ചതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ പ്രവാചകൻ, ലോകത്തുള്ള കാട്ടാനകള് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? മൈക്കിന്റെ ശബ്ദം എനിക്കൊരു ഇത്തിരി സൗണ്ട് കൂടുതലാണ്, ക്ഷമിച്ചേക്കണം. അപ്പോ ലോകത്ത് മനുഷ്യനല്ലാത്ത ഏതാണ്ട് 7 കോടി
99,99,999 ജീവികളെ അല്ല പടച്ചിട്ടുണ്ട്. ഈ കാട്ടാനകളോ ചിഹ്നം വിളിക്കുന്ന കാട്ടാനയോ അലറിത്തെറിക്കുന്ന സിംഹരാജനോ അല്ലെങ്കിൽ ആരെയും കാത്തുകൊണ്ട് ഇരയെ കാത്തുകൊണ്ട് ഇടതൂർന്ന നിബിഡ നടങ്ങളുടെ ഇടയിൽ ഇരയെയും കാത്തിരിക്കുന്ന പുള്ളിപ്പുലികളോ ഇവരുടെ ഇടയിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം അടിച്ചു പിരിഞ്ഞതായിട്ടോ വിവാഹമോചനം നടത്തിയതായിട്ടോ അവരുടെ മക്കൾ അനാഥമായതോ അല്ലെങ്കിൽ അവർ പരസ്പരം ചതിച്ചതോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷം കൊടുത്തു കൊന്നതോ ആത്മഹത്യ ചെയ്തതോ ഇതൊന്നും നമ്മൾ ഇതേവരെ കേട്ടിട്ടില്ല. ഇതാകെ നമ്മൾ കേട്ടത് മനുഷ്യരുടെ ഇടയിലാണ്. എന്തുകൊണ്ടാത്? എന്തുകൊണ്ട് സംഭവിച്ചു? അത് ഇവിടെയാണ് ലോകത്തുള്ള മുഴുവൻ പരമാണു മുതൽ പരലോകം വരെ മുഴുവനും പറഞ്ഞ ഖുർആൻ കുടുംബം എന്നതിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നത്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീക് നൽകട്ടെ. കേരളത്തിലെ വനിതാ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ 85% വീടുകളിലും സമാധാനമില്ല, വെറും 15% വീടുകളിലാണ് സമാധാനവും സന്തോഷവും ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ ഒരു മഹലിൽ 100 വീടുണ്ടെങ്കിൽ 85% വീടുകളിലും പ്രശ്നമാണ്, 15% വീടുകളിലാണ് സന്തോഷമുള്ളത്. പിന്നെ പലരും അഭിമാനം ഭയന്നിട്ടത് വെളിയിൽ പറയില്ല, മനസ്സിൽ ഒതുക്കി പിടിക്കുമെന്ന് മാത്രം. ശരിയല്ലേ? ഞാൻ ഈ പ്രസംഗത്തിൻ്റെ വിഷയം തുടങ്ങിയപ്പോൾ തന്നെ കാണുന്ന ഈ ശ്രദ്ധയും നിശബ്ദതയും ഓരോരുത്തരും അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ ആഴത്തിലേക്കുള്ള വിരൽ ചൂണ്ടലാണ്. സാധാരണ ഒരു പ്രസംഗം തുടങ്ങി ആരും തുടക്കത്തിൽ തന്നെ ഇത്രയും ശ്രദ്ധയോടെ കേൾക്കില്ല. കാരണം ഈ ശ്രദ്ധയും ഈ നിശ്ചലതയും ഈ നിശബ്ദതയും ഈ നിസ്സഹായതയും ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സങ്കടങ്ങളിലേക്കുള്ള, ആരോടും പറയാൻ കഴിയാതെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒതുക്കി പിടിച്ചിട്ട് അറിയാതെ കണ്ണു നിറഞ്ഞു പോകുന്ന, നിസ്കരിക്കുമ്പോൾ മുസല്ലയിലേക്ക് സുജൂദിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ആരും അറിയാതെ ഒന്ന് കമിഴ്ന്ന് കിടന്ന് കരയാൻ മാത്രം വിധിക്കപ്പെട്ട മനുഷ്യൻ, ഇവിടെയാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. നമുക്ക് ഇൻഷാല്ലാ നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. അവിടെ ഇസ്ലാമിലെ കുടുംബജീവിതം എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ എൻ്റെ വിഷയം ഖുർആനിലെ കുടുംബം. എന്താ കുടുംബം? അള്ളാഹു ലോകത്തെല്ലാത്തിനെയും പടച്ചിരിക്കുന്ന ഇണകളായിട്ടാണ്, ആണും പെണ്ണും. അത് കൂടുമ്പോഴല്ലേ കുടുംബം ഉണ്ടാകുന്നത്. ഒരു കുടുംബത്തിൻ്റെ തുടക്കം എവിടെയാ? ഒരാണും ഒരു പെണ്ണും തമ്മിൽ കൂടുമ്പോഴാണല്ലോ. എന്താ കുടുംബം എന്ന് പറഞ്ഞാൽ? എന്താ കുടുംബം? ആ വാക്കിൻ്റെ മലയാള അർത്ഥം എന്താ? കുടുംബം എന്ന് പറയുന്ന വാക്കിൻ്റെ മലയാള അർത്ഥം എന്താ? കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് ഏതാണോ അതാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പമുണ്ടാകണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ കുടുംബക്കാരെല്ലാം കൂടെ നമ്മുടെ വീട്ടിൽ തറവാട്ടി ഒരുമിച്ച് കൂടിയാൽ കുടുംബം ഇമ്പം ഉണ്ടാവുമോ ഭൂകമ്പം ഉണ്ടാവും? എന്താ ഉണ്ടാവുക? കൂടുതലും ഭൂകമ്പം ഉണ്ടാവലാണ് പതിവ്. നമ്മളൊക്കെ www.com അണുകുടുംബമായി മാറി. അങ്ങനെ കൂടുതൽ തന്നെ ഇല്ല. അങ്ങനെ കൂടിയാൽ തന്നെ കൂടിയിരിക്കാൻ പറ്റുന്ന ഒരു വേദി നമുക്കില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുരന്തം. അങ്ങനെ കൂടിയാൽ തന്നെ ഇമ്പം ഉണ്ടാവാറില്ല പലപ്പോഴും. അതൊരു വലിയ ഭൂകമ്പത്തിലാണ് അവസാനിക്കുക. പക്ഷേ കൂടുമ്പോൾ ഇമ്പമുണ്ടാകണം. നമ്മുടെ കുടുംബം ഏറ്റവും ഇമ്പമുള്ള കുടുംബമായി മാറണം. വെള്ളം ഗ്ലാസ് ഒന്നും കണ്ടില്ലല്ലോ, എവിടെ പോയി? അതുകൊണ്ട് മാറ്റി വെച്ചാണ്. ഒഴിച്ചോളൂ, നീ ഇവിടെ ഇരുന്നു. പുതിയാപ്പിള്ളേട്ട് എവിടെ ഇരിക്കും? കുടുംബം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ മർമ്മപ്രധാനമായൊരു വിഷയമായിട്ട് ഖുർആൻ കുടുംബം എന്ന വിഷയത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. ഞാൻ എൻ്റെ പതിവ് ശൈലിയിൽ നിന്ന് മാറി 2 ദിവസം ഉള്ളത് കൊണ്ട് ഈ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് വിഷയത്തിലോട്ട് കിടക്കുകയാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. ആ സൂറത്തുകൾക്ക് അള്ളാഹു പേര് വെച്ചപ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തുടങ്ങിയാൽ ആദ്യം കാണുന്ന പ്രഥമ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. രണ്ടാമത്തെ സൂറത്തിന് അള്ളാഹു പേര് വെച്ചത് സൂറത്തുൽ ബക്കറ. മൂന്നാമത്തെ സൂറത്തിന് അള്ളാഹു പേര് വെക്കാൻ ഉപയോഗിച്ച പേരതാ സൂറത്തു ആല ഇംറാൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ലോകാവസാനം വരെ വരുന്ന ലോകാവസാനം വരുന്ന നവങ്ങളായ പ്രശ്നങ്ങൾക്ക് കാലികമായ പരിഹാരം കണ്ടെത്തിയ
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂര്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ ഖുർആൻ ചന്ദ്രനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ ഖുർആൻ നബൂലകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ ഖുർആൻ താരാപഥങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാത്തതായി ഒന്നുമില്ല. ആ ഖുർആനിൽ അല്ലാഹു മൂന്നാമതൊരു സൂറത്തിന് പേര് വെച്ചതെന്താ? സൂറത്തു ആല ഇംറാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇമ്രാന്റെ കുടുംബമെന്നല്ലോ. എന്തിനാണ് സഹോദരങ്ങള് ഈ ഭൂമിയിൽ ഒരു കുടുംബമായി ജീവിക്കാൻ നമ്മ പറഞ്ഞു വിട്ടതും പുരാൻ? അവന്റെ ഖുർആനിലെ മൂന്നാമത്തെ അധ്യായത്തിന് ആല ഇംറാൻ എന്ന് പേര് വെച്ചിട്ട് കുടുംബമാണ് പ്രധാനം, കുടുംബം പ്രധാനപ്പെട്ടതാണെന്ന് പറയാനുള്ള കാരണം എന്താ? അതിനേക്കാളേറെ നിങ്ങൾക്കറിയാമല്ലോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനുലിസ്ലാം കുടുംബത്തിന് കൊടുത്ത ഏറ്റവും വലിയ സ്ഥാനം എന്താ? അതറിയണമെങ്കിൽ ഖുർആൻ പരതുക. മൂന്നാമത്തെ അധ്യായത്തിന്റെ പേര് കുടുംബത്തോട് ചേർന്ന പേരാണ്. മറ്റൊന്നും വേണ്ട, ഇന്ന് രാത്രി മതപ്രഭാഷണം കഴിഞ്ഞ നിങ്ങളെല്ലാവരും ഈ കാഞ്ഞിപ്പുഴയിലുള്ള നിങ്ങളുടെ വീട്ടിൽ പോയി കിടന്നിട്ട് നാളെ രാവിലെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അർക്ക സൂര്യന്റെ കിരണങ്ങൾ ഉദിക്കുന്നതിന് മുമ്പേ, കിഴക്കൻ ചക്രവാളത്തിൽ വെള്ളം വീശുന്നതിന് മുമ്പേ, കാഞ്ഞിപ്പുഴ ജുമാമസ്ജിദിൽ നിന്ന് സുബഹിന്ദ പാങ്കുപെടുമ്പോ ആ സമയത്ത് നിദ്രയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കാഞ്ഞിപ്പുഴ ജുമാമസ്ജിദിലോ ഈ കാണുന്ന തൈക്കാവിലോ വല്ലാതെ കിതച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് കടന്നു വന്ന് സുബഹി നമസ്കാരത്തിന് വന്ന എല്ലാവരും ഉറക്കത്തിന്റെ കരിമ്പടം പുതച്ചിട്ട് കിടന്നുറങ്ങുമ്പോ നാളെ രാവിലെ കാഞ്ഞിപ്പുഴ ജുമാമസ്ജിദിന് സുബഹി നമസ്കാരത്തിന് വന്ന് അല്ലാഹുവിന്റെ മുമ്പില് കൈകെട്ടിയിട്ട് രണ്ടാമത്തെ അത്തഹിയാത്തിലിരിക്കുമ്പോ അത്തഹിയാത്തിലിരുന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ചമഞ്ഞിരിക്കുകയാ. നിസ്കാരത്തിൽ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാൻ പാടുള്ളൂ, അല്ലാഹുവിന്റെ ചിന്ത മാത്രം നിറഞ്ഞിരിക്കേണ്ട നമസ്കാരത്തിന്റെ സുബഹി നമസ്കാരത്തിന്റെ രണ്ടാമത്തെ റക്അത്തിൽ അത്തഹിയാത്തിലിരിക്കുമ്പോ അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാ തിരുമുൽക്കാഴ്ചകളും അർപ്പിച്ച് അത്തഹിയാത്ത് മുബാരക്കാത്ത് സലവാത്ത് തയ്യിബാത്തുലില്ല അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാം അർപ്പിച്ച് കളഞ്ഞിട്ട് അവസാനം നമ്മൾ പറയുന്നത് എന്താ? അത് പറയാതെ നമ്മുടെ നിസ്കാരം ശരിയാവില്ലല്ലോ. അവിടെ വെച്ചിട്ട് നമ്മൾ പറയുന്നത് എന്താ? അവിടെ ഇരുന്നു കൊണ്ട് അത്തഹിയാത്തിലിരുന്നിട്ട് പുലർച്ചെ പുലരെ പ്രഭാതം വരുന്നതിന് മുമ്പ് രണ്ട് കുടുംബത്തിന്റെ പേര് പറയാണ്, രണ്ട് കുടുംബത്തെ സ്മരിക്കാതെ നിന്റെ നിസ്കാരം പൂർത്തിയാവില്ല. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിനു വഅലാ ആലി മുഹമ്മദിനു കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. എന്റെ സത്യസന്നിധാനത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, കുടുംബത്തിന്റെ നെടുംതൂണായിരിക്കുന്ന പുരുഷന്മാർ, അവന്റെ ചാരനെന്ന് കുടുംബത്തിന്റെ ജീവിതം തുടയേണ്ട എന്റെ സഹോദരിമാർ, അല്ലാഹു പറഞ്ഞതെന്താ? രണ്ട് കുടുംബത്തെ നിങ്ങൾ ഓർക്കണം അത്തഹിയാത്തിൽ എന്നിട്ട് പറയുകയാണ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിന് അല്ലാഹുവേ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചകന് നീ സലാം നൽകണേ അല്ലാഹുവേ. ഓ പ്രവാചകന് മാത്രം പോരാ, വഅലാ ആലി മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനും നീ ഗുണം ചെയ്യണേ. ഏതുപോലെ കമാ സല്ലൈത അലാ ഇബ്രാഹീമ, ഇബ്രാഹീം നബിക്ക് നീ ഗുണം ചെയ്തതുപോലെ, വഅലാ ആലി ഇബ്രാഹീം, ഇബ്രാഹീം നബിയുടെ കുടുംബത്തിന് നീ ഗുണം ചെയ്തതുപോലെ. കൊതിക്കണം സഹോദരങ്ങളെ, അല്ലാഹു പറഞ്ഞു ലോകാവസാനം വരെ ഈ കിഴക്ക് നിന്നുദിക്കുന്ന സൂര്യൻ എന്നാണോ പടിഞ്ഞാറ് നിന്നുദിക്കുന്നത്, ലോകാവസാനം വരെ ആര് അല്ലാഹുവിന്റെ മുമ്പിൽ നിസ്കാരത്തിന് നിന്നാലും അത് ബ്രിട്ടനിലെ തെരുവെളുത്ത യൂറോപ്പിനാകട്ടെ ആഫ്രിക്കയിലെ കരകരുത്ത നീഗ്രയാവട്ടെ ലോകത്തിൽ ആദ്യമായിട്ട് പത്രം വായിക്കുന്ന ഫിജി എന്ന രാഷ്ട്രത്തില് രാവിലെ സുബഹി നമസ്കാരക്കിരിക്കാനിരിക്കുന്നവൻ പോലും പറയണം അല്ലാഹുവേ രണ്ട് കുടുംബത്തെ ഓർക്കാട്, രണ്ട് കുടുംബത്തെ കുറിച്ച് പറയാതെ നിന്റെ നിസ്കാരം പോലും ശരിയാവില്ലെന്നല്ല പറഞ്ഞ, അതെന്തോരു കുടുംബമാ സഹോദരങ്ങളെ, അതെന്തോരു കുടുംബമാ സഹോദരങ്ങളെ. അതിലൊരു കുടുംബം ഈ ലോകത്ത് ജീവിച്ചിരുന്നത് 4000 വർഷങ്ങൾക്കപ്പുറമാണ്. ആര് ഇബ്രാഹിം, ആര്
ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ കുടുംബം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ട് 4000 വർഷങ്ങൾക്ക് പുറം യൂപ്പട്ടി സഭയുടെ തീരത്തൊരു കൊച്ചുകൂരയിൽ വീടിച്ചിരുന്ന ഒരു പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനക്കാരനായ ആടിന്റെ പാല് കറന്ന് ജീവിച്ചിരുന്ന സാധാരണ ആട്ടിടയനെ പോലെ ആടിനെ മേച്ച് നടന്ന ആട്ടിടയൻ ഇബ്രാഹിം എന്ന് പറയുന്ന അലൈഹി സ്വലാത്തു വസ്സലാം 4000 വർഷങ്ങൾക്ക് മുമ്പ് യൂപ്പട്ടി സഭയുടെ തീരത്തൊരു ചോരപ്പുരയിൽ കിടന്നുറങ്ങിയ കുടുംബം. ആ കുടുംബം കിടന്നുറങ്ങിയത് രമ്യഹർമ്മങ്ങളിലല്ല, ആ കുടുംബം കിടന്നുറങ്ങിയത് കോൺക്രീറ്റ് സൗധങ്ങളിലല്ല, ഒരു പുഴയുടെ കരയിൽ കിടന്നിറങ്ങിയ കുടുംബം. അല്ലാഹു പറഞ്ഞു 4000 വർഷം കഴിഞ്ഞു, 4 സംവത്സരങ്ങൾ കഴിഞ്ഞു, കാലപ്രവാഹം കുത്തിയടുകിയിട്ടും അല്ല പറഞ്ഞു ആ കുടുംബത്തെ നിങ്ങൾ മറന്നു പോകരുതേ, ആ കുടുംബത്തെ നിങ്ങൾ മറന്നു പോകരുതേ, ആ കുടുംബത്തെ നിങ്ങൾ മറന്നു പോകരുതേ. രണ്ടാമത്തെ കുടുംബം ഏതെന്നറിയുമോ? രണ്ടാമത്തെ കുടുംബം ആലു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 1400 വർഷം മുമ്പാണ് അവർ ജീവിച്ചിരുന്നത്. സർപ്പം വളഞ്ഞു കുളഞ്ഞു കിടക്കുന്നത് പോലെ ചെമ്മൻപാതകൾ നീണ്ടു നടന്ന ഒരു ചട്ടക്കുടലിൽ കിടന്നുറങ്ങിയ പ്രവാചകന്റെ കുടുംബം. ആ കുടുംബം കിടന്നുറങ്ങിയത് എവിടെയെന്നറിയുമോ? എന്റെ പൊന്നു സഹോദരങ്ങളെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് നമ്മൾ കിടന്നുറങ്ങുന്ന നമ്മുടെ കുടുംബം ഏറ്റവും വലിയ കോൺക്രീറ്റ് സൗധങ്ങളാണ്, അതിന്റെ മുമ്പിൽ കിടക്കുന്നത് രാജകീയ നൗകകളാണ്. ഇന്ന് നമ്മുടെ കുടുംബം മുഴുവനെ സ്ഥിരീകരിച്ച റൂമിൽ കിടന്നുറങ്ങിയ പൊന്നുമോനെ, നീ മരിച്ചിട്ട് 40 ദിവസം കഴിഞ്ഞ പിന്നെ നിന്റെ കുടുംബത്തെ കുറിച്ച് പറയാൻ ആരാണുള്ളത്? നിന്റെ കുടുംബത്തെ ഒരു തലമുറക്കപ്പുറം ആരാണ് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് പറയുക? പക്ഷേ രണ്ട് കുടുംബം, ആ കുടുംബം ജീവിച്ചത് എവിടെയാ? അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ച കുടുംബം ഏത് കുടുംബമായിരുന്നു അതറിയണമെങ്കിൽ ആ കുടുംബത്തിന്റെ കാർനോട്ട് കാര്യം പറയട്ടെ. എന്റെ പൊന്നുപെങ്ങളെ, ആലു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം അവരെവിടെയാണ് ജീവിച്ചിരുന്നത് അത് പറയണമെങ്കിൽ ആ കുടുംബത്തിന്റെ ദീപമായ പെണ്ണ് പറയട്ടെ. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, 9 മുഴം വീതിയുള്ള 10 മുഴം നീളമുള്ള ഒരൊറ്റ മുറിയിലാണ് ഞാനും എന്റെ പ്രവാചകനും ജീവിച്ചിരുന്നത്. 9 മുഴം നീളമുള്ള 10 മുഴം വീതിയുള്ള ഒരു ഈത്തപ്പന മരത്തിന്റെ ഓല വിരിച്ചിട്ട് കിടന്നിറങ്ങിയ ആ വീടിന്റെ മേൽക്കൂരയുടെ അവസ്ഥ എന്തെന്നറിയുമോ? മക്കാ രാജ്യത്തിലെങ്ങാനും മഴ തിമിർത്ത് പെയ്താൽ ആ തിമിർത്ത് പെയ്ത മഴത്തുള്ളികൾ മുഴുവനും ആ കുടുംബനാഥന്റെ താടിയിലൂടെ താടൂത്തിടുകുമായിരുന്നു. ചോർന്നലിക്കുന്ന ഒരു ചെട്ടപ്പുരയിൽ കിടന്നിറങ്ങിയ എന്റെയും നിങ്ങളുടെയും നേതാവ് നമ്മുടെ കൽവിന്റെ രാജാവ് ഫഹമീബ വസുലി വാഹിദു യബി ഇൻഷാ അല്ലാ ഫിൽ ആഖിറ മുഹമ്മദ് റസൂലുള്ളാ. എന്നിട്ട് പോലും അല്ലാഹു പറഞ്ഞു 1400 വർഷം കഴിഞ്ഞിട്ടും ആ കുടുംബം കുടുംബമായി മാറുന്നുവെങ്കിൽ എന്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മുടെ കുടുംബവും ആ കുടുംബമായി മാറണം. അള്ളാഹു പറഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടി അത്തഹിയാത്തിരിക്കുമ്പോ നിസ്കാരത്തിൽ അള്ളാഹിനെ കുറിച്ച് ഓർക്കാവൂ, പക്ഷെ രണ്ട് കുടുംബത്തെ നിങ്ങൾ ഓർക്കണം. എന്താ കുടുംബം എന്ന് പറഞ്ഞാൽ നിസ്സാരവാ? അള്ളാഹു ഖുർആനിന്റെ വിവിധ ഭാഗങ്ങളിൽ 9 കുടുംബമാണ് പറയുന്നത്. 9 കുടുംബം. ആ 9 കുടുംബവും ഏതാണ്ട് നമ്മുടെ മുമ്പിൽ കാണാം നമുക്ക്. ചില കുടുംബം വാപ്പ നല്ലത്, മോൻ തലതിരിഞ്ഞു പോയി. ചിലതിൽ മോൻ നല്ലത്, വാപ്പ തലതിരിഞ്ഞു പോയി. ചിലതിൽ ഭാര്യ നല്ല കുടുംബം, ഭർത്താവ് തലതിരിഞ്ഞു പോയി. അല്ലെങ്കിൽ ഭർത്താവ് നല്ല ഭർത്താവ്, ഭാര്യ തലതിരിഞ്ഞു പോയി. ഇങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജീവിച്ച 9 കുടുംബത്തെ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു പറയാനും കേൾക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ, നിങ്ങൾ എന്തൊരു മനുഷ്യന്മാരെ. ശേ, ആമീൻ പറയണ്ടേ? ഒരാമീൻ പറഞ്ഞിട്ട് അള്ള സ്വീകരിച്ചാൽ രക്ഷപ്പെട്ടില്ലേ? ലോകത്ത് സർവ പ്രശ്നങ്ങൾ നമുക്ക് തീർക്കാൻ പറ്റാത്ത പ്രശ്നം അതാ. നമ്മുടെ വീട്ടിലെ പ്രശ്നമാണ്. ലോകത്ത് നമ്മൾ പോയി ഏതിന് മധ്യസ്ഥത വഹിച്ചാലും നമ്മൾ പ്രശ്നം പരിഹരിക്കും, പക്ഷെ അയാൾക്ക് മധ്യസ്ഥത പറയാൻ പറ്റാത്ത സ്വന്തം ഭാര്യയോടാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നന്നായിട്ട് കേൾക്കുന്ന വളരെ സർവ്വസാധാരണമായൊരു വിഷയമാണ്. പക്ഷേ നമ്മൾ വെളിയിലോട്ടിറങ്ങിയാൽ നമ്മളെ ആദരിക്കാനും ബഹുമാനിക്കാനും ആയിരക്കണക്കിന് ആളുകളുണ്ട്. പക്ഷെ സ്വന്തം വീട്ടിൽ കയറുമ്പോൾ നമ്മളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും നമ്മുടെ മക്കളില്ലെങ്കിൽ, വെളിയിൽ നമ്മളെ സ്നേഹിക്കാൻ 100 ആളുകളുണ്ട്, തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നമ്മളെ സ്നേഹിക്കാൻ നമുക്കൊരു സ്നേഹമുള്ള ഭാര്യ ഇല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്ത് നേടിയിട്ടെന്ത് കാര്യം?
പരസ്പരമുള്ള ലാഭനഷ്ടങ്ങളുടെ കൂട്ടിക്കിടച്ചിലുകളുടെ നടുവിൽ സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ പൂർത്തെടുക്കേണ്ട കുടുംബ ബന്ധങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടു പോവുകയാണ്. ഈ നഷ്ടത്തിൻ്റെ നടുവിൽ, ഈ ലാഭ നഷ്ടത്തിൻ്റെ കിഴിച്ചിലുകളുടെ നടുവിൽ ഒരു കുടുംബം കുടുംബമാകണമെങ്കിൽ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ ഖുർആൻ എന്ത് പറയും നമുക്ക് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആനിലെ കുടുംബം, ഇന്നിപ്പോൾ ഞാൻ പറയണ ആരാധനയിലെ കുടുംബമാണ്. ഖുർആനിലെ കുടുംബം നാളെ പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ അങ്ങനെ ആമീൻ, അങ്ങനെ അങ്ങനെ ആമീനായിട്ട് തന്നെ വരട്ടെ. യഥാർത്ഥത്തിൽ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ആരാധനയിലെ കുടുംബം. അള്ള പറഞ്ഞ അത്തഹിയാത്ത് ഇരുന്നിട്ട് രണ്ട് കുടുംബത്തെ ഓർത്തിട്ടേ പോകാവൂ. ഒന്ന് ആലു ഇബ്രാഹിം, മറ്റൊന്ന് ആലു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ഇന്ന് ആലു മുഹമ്മദി എന്ന് തുടങ്ങാം. ആലു ഇമ്രാൻ, ആലു ഇബ്രാഹിം, ആലു യഹൂബ്, ആലു ദാവൂദ്, ആലു സുലൈമാൻ, ആലു മൂസ, ആലു ഫിറഔൻ. ഇതിൻ്റെ കൂടെ ആലു ഫിറഔനുണ്ട്. ഒമ്പത് കുടുംബമാണ് ഖുർആൻ പറയുന്നത്. സമയമുള്ളതുപോലെ ചർച്ച ചെയ്യാം. അള്ളാഹു നമ്മുടെ സമയത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. അള്ളാഹു ജീവിതത്തിൽ ഐശ്വര്യം നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ നന്നായിട്ട് കേൾക്കണം. ധാരാളം സഹോദരിമാർ എത്തിയിട്ടുണ്ട് കേൾക്കാൻ, അല്ലേ? കേൾക്കാൻ ആഗ്രഹത്തിൽ വന്നായിരിക്കും. അതാരേലും കേബിളിൻ്റെ വയറു ഉരിയ എന്താ? ഇല്ലേ? അള്ളാഹു കേൾവി അള്ളാഹു നന്നാക്കി തരട്ടെ. ആലു മുഹമ്മദ് യഥാർത്ഥത്തിൽ ആദ്യം നമ്മൾ അറിയുക. ഞാൻ വേറെ വിശദീകരണമൊന്നുമില്ല, സമയം വളരെ കൂടിയതുകൊണ്ട്. ഒരു കുടുംബം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഭാര്യയും ഭർത്താവും. ഒരു ഭാര്യയും ഭർത്താവും ജീവിതത്തിൻ്റെ ഒരു നാൽക്കവലയിൽ വെച്ച് അവർ ഒന്നിച്ചു കൂടുമ്പോഴാണ് ഒരു കുടുംബത്തിൻ്റെ തുടക്കമുണ്ടാവുക. യഥാർത്ഥത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കേണ്ടത് എവിടെയാ? കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് ആഡിറ്റോറിയത്തിൽ നിന്നോ പള്ളിയുടെ ഉള്ളിൽ നിന്നോ വെളിയിലോട്ട് ഇറങ്ങുന്ന ഇഫാനത്തിൽ പൊക്കി വെക്കുന്നുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കേണ്ടത് എവിടെയാ? എവിടെയാ? കല്യാണം കഴിഞ്ഞ് നമ്മൾ സാധാരണ വരൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് പോകുമല്ലോ പെണ്ണ്. പിന്നീട് ഭർത്താവിൻ്റെ വീട്ടിലാണ് അവൾ താമസിക്കുന്നത്. സ്വാഭാവികമായി നമ്മുടെ ഈ ഭാഗത്ത്, കണ്ണൂർ ഭാഗത്തൊക്കെ നേരെ തിരിച്ചിട്ടാണ്. ഞാൻ കഴിഞ്ഞ മാസം കണ്ണൂർ പോകുന്നതിന് പോയി. അവിടെ ഈ അറയാണ് അറ. കല്യാണം കഴിച്ചിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ അവരൊരു അറ ഉണ്ടാക്കും. ഓ, ആ അറ കണ്ടപ്പോൾ എനിക്ക് തോന്നി പടച്ചോനെ ഇനിയിപ്പം രണ്ടു മൂന്ന് ദിവസം ഇവിടെ കിടക്കാമെന്ന്. എന്താ മൊഞ്ച് അറയ്ക്ക്! ഒരറയ്ക്ക് 400,000 രൂപ, 500,000 രൂപ, അത്രയ്ക്ക് ഇതായിട്ട് വരും. അത് പെണ്ണിൻ്റെ വീട്ടിലാണ്. നന്നായിട്ട് കേൾക്കുകയിൽ, ഒരു ഭാര്യയും ഭർത്താവും വിവാഹം കഴിഞ്ഞു. പെണ്ണിൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് ആ ഭാര്യയും ഭർത്താവും പിന്നീട് ജീവിക്കേണ്ടത് എവിടെയാ? പുരുഷന്റെ വീട്ടിൽ. ആ പുരുഷന്റെ വീട് എന്താവണം? ഇൻഷാല്ലാ നമുക്ക് കുടുംബമാണെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് നോക്കാം. ഖുർആൻ എന്ത് പറയുന്നു നോക്കാം. നമ്മൾ വെറുതെ പറയണ്ട, ഖുർആൻ എന്ത് പറയുന്നു നോക്കാം. ലോകത്തിലെ ആദ്യത്തെ വിവാഹം നടന്നു. ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ബിബി റളിയല്ലാഹു തആല അൻഹ അവരുടെ വിവാഹം കഴിഞ്ഞപ്പോൾ അള്ളാഹു എന്ത് പറഞ്ഞു? ഇനി നിങ്ങൾ വിവാഹം കഴിഞ്ഞു, ഇനി നിങ്ങൾ എവിടെയാ താമസിക്കേണ്ടത്? വഖുൽനാ യാ ആദമു സ്കുൻ അന്ത വസൗജുക ജന്ന വഖുൽനാ യാ ആദമു സ്കുൻ അന്ത വസൗജുക ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈഥു ശിഇതുമാ. ആദ്യമായി ലോകത്ത് വിവാഹം നടന്ന ആദ നബിയും ഹവ്വാ ബിബിയും നിക്കാഹ് കഴിഞ്ഞ ഉടനെ അല്ലാഹു പറഞ്ഞു, ആദം ഹവ്വാ ദമ്പതികളെ, നിങ്ങൾ രണ്ടുപേരും ഇനി താമസിക്കേണ്ടത് സ്വർഗത്തിലാണ്. നിങ്ങൾ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ താമസിക്കേണ്ടത് സ്വർഗത്തിലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇക്കൂട്ടത്തിലെ ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ട്. ആദ്യം അറിയുക, അല്ലാഹു പടച്ചതമ്പുരാൻ നമ്മോട് പറഞ്ഞതെന്താ? വിവാഹം കഴിഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കേണ്ടത് പിന്നെ സ്വർഗത്തിലായിരിക്കണം. പൊന്നു സഹോദരങ്ങളെ, നമ്മുടെ വീട് സ്വർഗമാകണം. ഭർത്താവിന്റെ കയ്യും പിടിച്ച് മണവാട്ടി ഇറങ്ങിപ്പോകുമ്പോ അവള് പോയി കയറുന്നത് ഭർത്താവിന്റെ വീട്ടിലേക്കാണെങ്കിൽ ആ വീടായിരിക്കണം അവളുടെ സ്വർഗമെന്ന്, ആ വീടായിരിക്കണം അവളുടെ സ്വർഗമെന്ന്. ഭാര്യ ഭർത്താക്കന്മാര് ജീവിക്കേണ്ടത് സ്വർഗത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ ഈ കൊച്ചുകൂര സ്വർഗമാകണം, ഈ ഭൂമിയിലെ സ്വർഗമായി മാറണം. ആ ഭൂമിയിലെ സ്വർഗത്തിൽ ആഗ്രഹിച്ചതെല്ലാം തിന്നും കുടിച്ചും സ്വർഗത്തിൽ നിങ്ങൾ ജീവിക്കണേ എന്ന് പറഞ്ഞ വിശുദ്ധമായ ഖുർആൻ.
ഒന്നാലോചിച്ചു നോക്കുക, വിവാഹം കഴിഞ്ഞ ഉടനെ നമ്മുടെ വീടുകൾ സ്വർഗമാകുന്നുവോ അതല്ല നമ്മുടെ വീടുകൾ നരകമായി മാറുന്നുവോ? ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരേ കിടപ്പറയിൽ അടുത്തടുത്ത് കിടക്കുമ്പോഴും അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ കാങ്ങളോളം അകലെയാണ് കിടക്കുന്നത്. ശരീരം മാത്രമാണ് കിടപ്പറയിൽ അടുത്ത് കിടക്കുന്നത്. അവരുടെ ഹൃദയമാണെങ്കിലോ യോജിപ്പിക്കാൻ കഴിയാത്തടത്തോളം അകലേക്ക് പോവുകയാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഖുർആൻ പറഞ്ഞ കുടുംബ ബന്ധത്തിലോട്ട് കടന്നു പോകാം, ഭാര്യ ഭർത്താക്കന്മാരിലോട്ട് കടന്നു പോകാം. വനിതാ കമ്മീഷൻ പറഞ്ഞ റിപ്പോർട്ടാണ് ശരി. അവസാനം മണിയറയിലെ വിവാഹ ചന്തയിലെ മത്സര്യ ബുദ്ധിയോടെ കോടികൾ എറിഞ്ഞ് പകട കണിച്ച് കൊടുത്തും വാങ്ങിയും കച്ചവടം നടത്തിക്കഴിയുമ്പോ, ഒരു മാസം കഴിയുമ്പോൾ അസ്വാരസ്യങ്ങളുടെ നടുവ്, അസ്വസ്ഥതകളുടെ നടുവിൽ എല്ലാം കടഞ്ഞിട്ട് പരസ്പരം വടിപിരിയുന്ന ഭാര്യ ഭർത്താക്കന്മാർ, ഒരു വർഷം താമസിച്ചവർ, രണ്ടു വർഷം താമസിച്ചവർ, സഹോദരങ്ങളെ, കേരളത്തിലെ കോടതികളിൽ ഏറ്റവും കൂടുതൽ കേസ് കെട്ടിക്കിടക്കുന്നത് ക്രിമിനൽ കോടതിയിലല്ല, ഏറ്റവും കൂടുതൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് കുടുംബ കോടതിയിലാണ്. കുടുംബ കോടതിയിലാണ് തീർപ്പാക്കാൻ പറ്റാത്ത കേസുകൾ കെട്ടിക്കിടക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പടിചാരുന്ന ഭാര്യ അവസാനം ന്യായാധിപന്മാരുടെ മുമ്പിൽ വെച്ച് കല്യാണത്തിന് കൊടുത്തതും വാങ്ങിച്ചതും സർവ്വതും തിരിച്ചു മേടിച്ച് എന്തിനേറെ വിളമ്പിയ പപ്പടത്തിന്റെ കണക്ക് പോലും പറയുന്നവരുണ്ട്. എല്ലാം പറഞ്ഞ് കുടുംബ കോടതിയിൽ വെച്ച് കടുത്ത് കിടക്കുന്ന മിന്നുമടിച്ച് കയ്യിൽ കൊടുത്ത് വാങ്ങിച്ചതെല്ലാം ഡോക്യുമെന്റേഷൻ ക്യാൻസൽ ചെയ്ത് അവർ രണ്ടുപേര് കുടുംബ കോടതിയുടെ വരാന്തയിലേക്ക് വെളിയിലോട്ട് ഇറങ്ങുമ്പോ ഭാര്യയെടുത്തോട്ട് പോകുന്നു, ഭർത്താവ് വലത്തോട്ട് പോകുന്നു. ആ ഭർത്താവിന് ഇനി ഒരു ഭാര്യയെ കിട്ടുന്നു, പക്ഷേ ആ ഭാര്യക്ക് വേറൊരു ഭർത്താവിനെ കിട്ടുന്നു. പക്ഷേ പൊണ്ണു സഹോദരങ്ങളെ, സഹോദരിമാരെ, തന്റെ പ്രിയപ്പെട്ട ഉമ്മയെടുത്തോട്ട് പോകുമ്പോ, ഉപ്പ വലത്തോട്ട് മിണ്ടാതെ പോകുമ്പോ കുടുംബ കോടതിയുടെ വരാന്തയിലിരുന്ന് പൊട്ടിക്കറിയുന്ന നീ അനാഥരാക്കിയ നിന്റെ മക്കൾക്ക് ആരാണിനി ഒരു പുതിയ പിതാവിനെ കൊടുക്കുക? ആരാണ് അവനൊരു പുത്രൻ കൊടുക്കാൻ ഒരു ഉമ്മയെ കൊടുക്കുക? ഭാര്യക്ക് പുതിയ മേച്ചിൽപ്പുറം കിട്ടും, ഭർത്താവിന് പുതിയ ആലയവും കിട്ടും. പക്ഷേ പരസ്പരം വിടതിരിയുന്ന ബന്ധങ്ങളുടെ നടുവ് കണ്ണുനീരിട്ടിച്ചുകൊണ്ട് കടന്നു പോകുന്ന പാവപ്പെട്ട നിരാലംബരായ പൊണ്ണു മക്കളില്ലേ, അനാഥകളായ മക്കൾക്ക് പിന്നെ ആരാണൊരു ജീവിതം കൊടുക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, കൂടിച്ചേരുന്നത് പിരിയാനല്ല, കൂടിച്ചേരുന്നത് പിരിയാനല്ല, കൂട്ടിച്ചേർക്കുന്നതും പിരിയാനല്ല, പിരിയാതെ തന്നെ നടന്നു പോകാൻ. എന്തിനാണ് നമ്മൾ ഇങ്ങനെ പിരിയുന്നത്? എന്തിനാണ് ഇങ്ങനെ പിരിയുന്നത്? സ്വപ്നങ്ങൾ മുഴുവനെ കുടിച്ചിട്ടിട്ട് ഇങ്ങനെ ഒരു വരി തിരിച്ചൽ എന്തിനാണ്? ജീവിതം താളാത്മകമാകണം, ജീവിതം ഒരു സൗന്ദര്യം പോലെ ആസ്വദിക്കാൻ കഴിയണം, ജീവിതം ഒരു പാലരുവി പോലെ പതഞ്ഞൊടുകേണ്ടത്. ജീവിതം ഒരു തത്വശാസ്ത്രമാണ്, ജീവിതം ഒരു ഡിഫറൻസിയേഷന്റെ തത്വശാസ്ത്രമാണ്. അത് വിട്ടുവീഴ്ചയുടെ, ഉദാരതയുടെ, സഹകരണത്തിന്റെ, സ്നേഹത്തിന്റെ, അനുഭൂതിയുടെ, പരസ്പരം പങ്കിട്ടെടുക്കാനുള്ളതാണ് ജീവിതം. ഈ ഭൂമിയിൽ പിരിയാനല്ല കൂടിച്ചേർന്നത്, ഈ ഭൂമിയിൽ ഇണചേരാൻ മാത്രമല്ല, ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കാനാണ് അല്ലാഹു നമുക്ക് ജീവിതം നൽകിയതെന്ന് വിശുദ്ധ ഖുർആൻ. പരസ്പരം ആർക്കും കണക്ക് പറയാം, പിരിയാം, പക്ഷെ അതിന്റെ ഇടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന കുറെ ജന്മങ്ങളുണ്ട്, കുറെ സാമൂഹിക വിരുദ്ധരെ സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആദ്യം നമ്മൾ അറിയുക, ജീവിതത്തിൽ പരസ്പരം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് പിരിയാനുള്ളതല്ല. ഭർത്താവ് ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് നീ ഇന്ന് വീട്ടിൽ പോകണ്ടെന്ന്, ഭാര്യ പോയി, തിരിച്ചു വന്നപ്പോൾ ഭർത്താവ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിന്റെ കഫാലത്തിയാ മാറ്റി, നീ അടുത്ത കഫീൽ നിന്ന് നോക്കി, നിന്റെ കഫ, നിനക്ക് ഈ അടുത്ത തനാസിൽ വന്നേക്കാൾ നീ അടുത്ത കഫീൽ നിന്ന് നോക്കിയേനി തീർന്ന്. ഒന്ന് പറഞ്ഞ് രണ്ടാമത് പിരിയാനല്ല. അതിനെന്ത് ചെയ്യണം? കൂടുമ്പോൾ ഇമ്പമുണ്ടാകണമെങ്കിൽ ആദ്യം നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് കണ്ടറിയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആദ്യം ഭാര്യയും ഭർത്താവിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ആലു മുഹമ്മദാണ് ഞാൻ തുടങ്ങുന്നത്. ആദ്യം നമ്മൾ അറിയുക, വിവാഹം എന്ന് പറയുന്നത്, വിവാഹത്തിന് മൂന്ന് ഘട്ടങ്ങളുണ്ട്. എത്ര ഘട്ടങ്ങളുണ്ട്? മൂന്ന്. ഇതറിഞ്ഞാലേ ഈ ജീവിതം എന്താണെന്നറിയാൻ പറ്റും. വിവാഹത്തിന് ഒരു ഘട്ടമല്ല, വിവാഹത്തിന് മൂന്ന് ഘട്ടങ്ങളുണ്ട്. സാധാരണ നമ്മൾ കരുതുന്നത്, സഹോദരിമാർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, ആ ഓ, അപ്പോ
സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന കല്യാണം എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു മകൻ, ഏതെങ്കിലും ഒരു വാപ്പയും ഉമ്മയും അവരുടെ മകൻ വയസ്സായി, 10-25 വയസ്സായി, മീശയൊക്കെ ഇച്ചിരി നന്നായിട്ട് കട്ടിയൊക്കെ വന്നു. അപ്പോൾ വാപ്പ വിചാരിക്കും, പടച്ചോനെ ഇവൻ ഏതായാലും വിറ്റൊരു 10 lakh ഒരു സ്കോഡയുടെ കാറ് മേടിക്കണം, അവൻ ഏതാണ്ടൊക്കെ മുളച്ച് മീശയൊക്കെ. അങ്ങനെ കരുതുമ്പോൾ ഒരു പെണ്ണിൻ്റെ വീട്ടുകാർ വാപ്പയും ഉമ്മയും വിചാരിക്കും അവൾക്കും വയസ്സായി. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ നാട്ടിൽ അറിയപ്പെട്ട ഒരു ബ്രോക്കറിനോടോ അല്ലെങ്കിൽ ഒരു ദല്ലാളിനോടോ പറയും, എൻ്റെ മകൻ ഒരു നല്ല കുട്ടി വേണം. അപ്പോൾ അവർ പറയും, എനിക്കൊരു നല്ല പെണ്ണിനെ പേർക്കാരോട് എനിക്കൊരു വരന വേണം. അപ്പോൾ അങ്ങനെ രണ്ട് കൂട്ടരും തമ്മിൽ ചോദിക്കുക, എന്താ ഡിമാൻഡ്? അപ്പോൾ പറയും, ഡിമാൻഡൊന്നുമില്ല. പിന്നെ ഡിമാൻഡുകളുടെ കാലമാണ്, പോട്ട്. ഞാൻ അതും പറയില്ല, പക്ഷേ അത് ആ വിഭാഗം ഞാൻ നാളെ പറയാം. നമ്മുടെ യുവാക്കളാണല്ലോ ഇത് സംഘടിപ്പിച്ചതുകൊണ്ട് അവർക്ക് വേണ്ടി കൂടെ പറയണമല്ലോ. അപ്പോൾ ഡിമാൻഡുകളൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം മൊഞ്ചത്തി ആയിരിക്കണം. ഞാൻ, എനിക്ക് കുറേ കൂട്ടുകാരുണ്ട്, എൻ്റെ ഒരു സുഹൃത്തുക്കൾ, എൻ്റെ ഒരു നാടിൻ്റെ അടുത്തൊരു സ്ഥലത്ത്, സ്ഥലത്തിൻ്റെ പേര് പറയില്ല, അവിടെ വാതിന് പോകാനുള്ളതാണ്. അപ്പോൾ അവരെ ഇടയ്ക്ക് ഒരിക്കൽ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, കബീർ ഉസ്താദ്, ഉസ്താദിന് ജോലി കൊല്ലം തിരുവനന്തപുരത്തൊക്കെയാണല്ലോ, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പറ്റിയ പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ട് ഉസ്താദ് എന്ന് പറയാം. എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ കേട്ടപ്പോൾ എനിക്കിപ്പോൾ ബ്രോക്കറിൻ്റെ പണിയാണ്, വാതിൻ്റെ പണിയാണ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ശരി, നിനക്കൊരു സാലിഹത്തായ ഒരു ഭാര്യ കിട്ടണമല്ലോ, എന്താ നിൻ്റെ ഡിമാൻഡ്? അവൻ ഒരു IT എഞ്ചിനീയറാണ്. അപ്പോൾ അവനോട് പറഞ്ഞു, ഉസ്താദ് അത്ര വലിയ ഡിമാൻഡൊന്നുമില്ല, അത്യാവശ്യം മൊഞ്ചത്തി ആയിരിക്കണം. പിന്നെ ഞാൻ നീ വിൽക്കേണ്ട കാര്യം പറ, പിന്നെ ഉസ്താദേ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, നല്ല കാണാൻ കൊള്ളാണ് മൊഞ്ചുള്ള വച്ചായിരിക്കണം, ഏറ്റവും കുറഞ്ഞത് മകരിവും സുബഹിയെങ്കിലും കിട്ടിയിരിക്കണം. അവൻ അൽഹംദുലില്ല, നീ ഏതായാലും ഈ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ മകരിവും സുബഹിയും കലാകരുതെന്ന് നിർബന്ധമുള്ള ചെറുപ്പക്കാർ. അപ്പോഴാണ് എനിക്ക് ഒന്ന് പടച്ചോ, ഇവന് ബാക്കിയൊന്നുമില്ല, മകരിവും സുബഹിയും മാത്രമുള്ള രണ്ട് പക്കത്ത്. ഞാൻ ചോദിച്ചേടേ, നീ മറ്റേ JCB മുസ്ലിയാരെ ആളാണ്, നമ്മുടെ ചേകന്നൂരുണ്ടല്ലേ, പുള്ളി 3 pakkathullaennu പറഞ്ഞ ആളാണ്. 10-12 മുമ്പ് ആരോ ഇതേപോലെ വാതിന് വിളിച്ചുകൊണ്ട് പോയതാണ് മൂപ്പിലാനെ. ഇന്നേ വരെ വാതിൽ തീർന്നിട്ടുമില്ല, മൂപ്പിലാൻ പിരിച്ച് തീട്ടി വന്നിട്ടുമില്ല, JCB കൊണ്ട് തോണ്ടിയിട്ട് ഒരു ചെരുപ്പ് കിട്ടി, രണ്ടാമത്തെ കിട്ടിയിട്ടുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, മൂപ്പിലാൻ്റെ ആളാണോ നീ? ഈ നിനക്ക് അയാൾക്ക് 3 നിനക്കിപ്പോൾ 2 ഉള്ളല്ലോ. എൻ്റെ മോനെ, അപ്പം നിനക്ക് ഈ ലോഹറും അസറും ഇഷായും ഒന്നും കലായോ കുഴപ്പമില്ല പെണ്ണ് കിട്ടുന്ന സമയത്ത്. അപ്പം ഉസ്താദെ, ഞാനീ പറഞ്ഞത് ഈ നിസ്കാരം കലാകണ കാര്യമല്ല, ഞാൻ പറഞ്ഞ സ്ത്രീധനത്തിൻ്റെ കാര്യം. ഇപ്പം ഇങ്ങനെയാണ് കോഡ്, ഓരോന്നിനൊരു കോഡുണ്ടാവുമല്ലോ, എന്തിനും ഒരു കോഡുണ്ടാവുമല്ലോ. അപ്പം ഇപ്പം സ്ത്രീധനത്തിൻ്റെ കോഡ് ഇങ്ങനെയാണ്. അപ്പം ഞാൻ വെച്ചാൽ അതെന്താ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഉസ്താദ്, ഏറ്റവും കുറഞ്ഞ മഗരിബ് സുബഹിയും എങ്കിലും കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏറ്റവും കുറഞ്ഞ 500,000 എനിക്ക് കിട്ടണം. മഗരിബ് 3 rakkath, സുബഹി 2 rakkath, 3 x 2 = 5. ഇപ്പം സ്ത്രീധനം ചോദിക്കണ കോഡായത് എവിടം വരെ എത്തിയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് സമയത്തൂബി ഉദിനയ്യ, ഞാൻ എന്നോടൊരാൾ പറഞ്ഞ വാക്കാണ്. അപ്പോൾ ഒരുത്തൻ പോയി നിന്നാൽ ദല്ലാളി ചോദിക്കും, ബ്രോക്ക് നിനക്ക് എത്ര വേണോടാ, ഒട്ടു കുറയ്ക്കണ്ട, ഞാൻ ദുബൈയിൽ ഫാമിലി സ്റ്റാറ്റസിൽ കിടക്കുകയല്ലേ, കിടക്കട്ടെ, ലോഹർ അസറ സുബൈ 10 lakh, ലോഹർ അസറും സുബൈയും 4, 4, 8, 2, 10. വേറെ ഒരുത്തരോട് നിനക്ക് എന്ത് വേണം, ഞാൻ MBBS പാസ്സായിട്ടിരിക്കുകയല്ലേ, ഒട്ടും കുറയ്ക്കണ്ട, തറാവി 20 lakh. അപ്പോൾ എവിടം വരെ എത്തിയിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം നമ്മൾ സാധാരണ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കണം എന്താ, ഇങ്ങനെ ഒരു ദല്ലാള് പോയി അവർ പരസ്പരം കണ്ടു പറഞ്ഞു ഉറപ്പിച്ചു, ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ വെച്ച് പള്ളിയിലെ ഇമാം വന്നിട്ട് പെണ്ണിൻ്റെ വാപ്പാടെ കൈപിടിക്കും, വരൻ്റെ കൈപിടിക്കും, പറയടാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഉസവ്വിജുക അലാമാ അമറല്ലാഹു തആലാ ബിഹി. അത് പറയാൻ ചില പിതാക്കന്മാർ പഠന പാട് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. പള്ളിയിലെ ഇമാമ പറഞ്ഞു കൊടുത്തു കൊടുത്ത് മടിക്കും, ഉസവ്വിജുക ഓ തവ്വജുത്തുക അങ്കത്തുക്ക അഞ്ചേത്തക്കാന്ന് പറഞ്ഞ ആളുകളുണ്ട്. ആ അപ്പം ഇന്നനാ പിന്നെ എങ്ങനെ എങ്ങനെയും പോട്ട്. അതും ഈ പെണ്ണിൻ്റെ വാപ്പാടവസ്ഥ. എന്നാൽ പുതിയാപ്പിളക്കെങ്കിലും തിരിയുന്നു, അവനോട് വിളിച്ചൊരു ഉസ്താവിനെ പറയടാ കബിൽ ടു ഡബിൾ ടു എന്ന് പറഞ്ഞമാതിരി ആ പറഞ്ഞിട്ട് കബിൽത്തു മിൻക നിക്കാഹാവ തസ്വീജ ഹാബി ഹാദൽ മഹരിൽ മബുക്കിൽ മധുക്കൂരി വറലീത്തു ബിഹി വബിഹ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ധാരണ എന്താ, യഥാർത്ഥത്തിൽ വിവാഹം എന്ന് പറയുന്നത് അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, തുടങ്ങുക. പിന്നെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമായി. ഭാര്യ സമത്തോളം രണ്ട് ലാഭനഷ്ടത്തിന്റെ കൂട്ടിക്കടച്ചിലല്ലേ. ഭർത്താവ് പറയും ഭാര്യയോട്, ചായിട്ടോണ്ട് വരാവിലെ 100 pounds നിന്റെ ഈ ഇതും വെച്ചോണ്ട് കിടക്ക, ഒരു കാറും, പിന്നെ നിനക്ക് ആവശ്യത്തിലുള്ള പൈസ കൂടെ എൻ്റെ വാപ്പ തന്നിട്ടാണ് ഇങ്ങോട്ട് വിട്ടത്, അതുകൊണ്ട് ഞാൻ തന്നതല്ലേ നീ ഇരുന്നിട്ട് ഞാനാണ് ചായ എനിക്കിട്ടോണ്ട് പോവാ.
സംഭവം കൂട്ടിക്കുടച്ചിലായി, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണക്ക് പറച്ചിലായി മാറി. ഇൻഷാല്ലാ ഈ വിവാഹത്തിന്റെ കാര്യം ഞാൻ നാളെ പറയാം. എന്റെ യുവാക്കൾക്ക് വേണ്ടി ഒരു യുവാവിന്റെ കഥ ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ തന്നെ നമ്മുടെ ഏറ്റവും ബേസിക് ആയ വിഷയം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അവിടെ വെച്ചല്ല വിവാഹം നടക്കുക, ഇത് വിവാഹത്തിന്റെ രണ്ടാം ഘട്ടമാണ്. വിവാഹത്തിന്റെ രണ്ടാം ഘട്ടമാണ്. വിവാഹത്തിന്റെ ഒന്നാം ഘട്ടം എവിടെയാണ്? കുടുംബം കുടുംബമാകണമെങ്കിൽ ഇത് അറിഞ്ഞേ പറ്റൂ. എപ്പോഴാണ് വിവാഹത്തിന്റെ ഒന്നാം ഘട്ടം? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇത് നമ്മൾ തമ്മിൽ ശരിയാവൂല, വളക്കെ ശരിയാക്കി തരാം. ഇന്ന് നമ്മുടെ ദക്ഷിണ കലാലജനത്തുൽ മൗലിമീന്റെ മദ്രസ വിദ്യാർത്ഥികളുടെ സംസ്ഥാന കലോത്സവമായിരുന്നു. രാവിലെ ഒരു വൈകുന്നേരം വരെ അവിടെ നിന്നിട്ട് ഉറങ്ങാൻ സമയം കിട്ടാത്തതുകൊണ്ട് എനിക്കൊരു ഇച്ചിരി വിഷമമുണ്ട്. ഇന്നലെ രാത്രി വാതു കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ 2 മണിയായി, ഉറങ്ങാൻ പറ്റിയില്ല. സുബൈ കഴിഞ്ഞ് കിടന്നുറങ്ങാന്ന് പറഞ്ഞപ്പോൾ അതും പറ്റിയില്ല. എൻ്റെ വീട്ടിൽ 2 അലാറം ഉണ്ട്, 1-ന് 5 വയസ്സ്, 1-ന് 2.5 വയസ്സ്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിക്കും, അപ്പോൾ അതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ 8 മണി കഴിഞ്ഞ് അവിടെ പോയിട്ട് രാത്രി ഇങ്ങോട്ട് വന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് സഹകരിക്കുകയാണെങ്കിൽ സലാത്ത് ചൊല്ലുണ്ട്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, വിവാഹം എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഒന്നാം ഭാഗം എവിടെയെന്നറിയുമോ? കുടുംബ ജീവിതത്തിന്റെ തുടക്കത്തിന്റെ ആ തുടർക്കഥ എവിടെയാണ് രൂപാന്തരപ്പെടുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരു കുഞ്ഞു ഉമ്മാന്റെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമായിരിക്കുമ്പോ, അതായത് ഞാനും നിങ്ങളും നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ 4 മാസം പ്രായമായിരിക്കുമ്പോ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഗർഭാശയത്തിലെ കിടക്കുന്ന കുഞ്ഞിന്റെ അടുക്കലേക്ക് ഒരു മലക്കിനെ പറഞ്ഞു വിടും. ആ മലക്ക് വന്നിട്ട് ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിന് റൂഹൂദ് കൊടുക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വകതബലഹുൽ അർസാക വല്ലാദാ, അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം ആ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ഭാവിയിൽ എന്തൊക്കെ നടക്കണമോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല എഴുതി വെക്കാൻ പറയും. സഹോദരങ്ങളെ, 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 ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ പിടിച്ചിട്ട് ആ മലക്ക് അല്ലാഹുവിനോട് 4 ചോദ്യങ്ങൾ ചോദിക്കും. അല്ലാഹുവേ, 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 ഈ കുഞ്ഞ് ആണാകണോ പെണ്ണാകണോ തമ്പുരാനെ? അല്ലാഹു മറുപടി പറയും. ആ മറുപടി നമുക്ക് എന്താണ് നന്നായിട്ടറിയാം. നമ്മൾ ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടന്നപ്പോ ആ മലക്ക് പിടിച്ചിട്ട് ആണാകണോ പെണ്ണാകണോ എന്ന് ചോദിച്ചപ്പോ അല്ല നമ്മുടെ കാര്യത്തിൽ പറഞ്ഞവൻ ആണാകട്ടെ എന്നാണ്, അവരുടെ കാര്യത്തിലല്ല പറഞ്ഞത് പെണ്ണാകട്ടെ എന്നാണ്. അല്ലാന്റെ മറുപടി എന്താണ് നമുക്ക് നന്നായിട്ടറിയാം. രണ്ടാമത് വീണ്ടും മലക്ക് ചോദിക്കുന്നത്രേ, അല്ലാഹുവേ ഇവൻ ജീവിതത്തിൽ വിജയിക്കുന്നവനാണോ അതല്ല പരാജയപ്പെടുന്നവനാണോ? ഇവൻ പരാജയപ്പെട്ട് മലർന്നു കിടക്കുമോ അതല്ല വിജയിച്ച് നെലിഞ്ഞു നിൽക്കുമോ? അല്ലാഹുവിന്റെ മറുപടി വന്നു. പക്ഷേ സഹോദരങ്ങളെ, മറുപടി എന്തെന്ന് നമുക്കറിയില്ല. നമുക്കെല്ലാവർക്കും ആഗ്രഹം വിജയിക്കുവാനാണ്. നമ്മുടെ കാര്യത്തിൽ അല്ലാഹു പറഞ്ഞത് വിജയിക്കുമെന്നാണോ അതല്ല പരാജയപ്പെടുമെന്നാണോ? എന്താണ് മലക്ക് നമ്മുടെ കാര്യത്തിൽ എഴുതി വെച്ചത് അറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല, അറിയാൻ നമുക്ക് കഴിയുകയില്ല. പണ്ട് ഡാവിഞ്ചിയുടെ ജനിതക കോഡ് കണ്ടുപിടിച്ചപ്പോ, ആർക്കും വായിക്കാൻ കഴിയില്ലെന്ന് ശാസ്ത്രലോകം വിശ്വസിച്ച ജനിതക കോഡ് കണ്ടുപിടിച്ചപ്പോ അന്ന് അമേരിക്കയുടെ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ പറഞ്ഞതത്രേ, ദൈവത്തിന്റെ രഹസ്യ ഭാഷ മനുഷ്യൻ വായിക്കാൻ തുടങ്ങി, ദൈവത്തിന്റെ രഹസ്യ കോഡ് മനുഷ്യനും അറിയാൻ തുടങ്ങി. ഇല്ല സഹോദരങ്ങളെ, അറിഞ്ഞിട്ടില്ല. ഇത് ദൈവത്തിന്റെ രഹസ്യ കോഡാണിത്, ഇത് അല്ലാഹുവിന്റെ രഹസ്യ ഭാഷയാണിത്. എന്താണ് എന്നെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്? നിങ്ങളെ കുറിച്ച് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? പൊന്നമോനെ, നിനക്ക് റഫറൻസ് ഗ്രന്ഥത്തിന്റെ ഫോർമുലകളെ വായിക്കാൻ അറിയൂ? നിനക്ക് ആൽബർട്ട് ഐൻസ്റ്റീന്റെ സിദ്ധാന്തമേ കൂട്ടി വായിക്കാൻ അറിയൂ? E=mc² എന്ന് നിനക്ക് ദ്രവ്യ പരിവർത്തന സിദ്ധാന്തം വായിക്കാനേ അറിയൂ? അല്ലാഹുവിന്റെ ഭാഷ അറിയാൻ നിന്റെ തലയിൽ എഴുതി വച്ചിരിക്കുന്നത് എന്തെന്നറിയാൻ എത്ര മുകളിൽ
മേലോട്ട് പോയാൽ നിനക്ക് കടിയില്ല, നിനക്ക് കടിയാൻ സാധ്യമല്ല തന്നെ. മൂന്നാമത് വീണ്ടും ചോദിക്കും, അല്ലാഹുവേ എത്ര നാൾ ഇവൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കണം, ഇവന്റെ ആയുസ് എത്രയാണ്, ഇവൻ എത്ര നാളാണ് ഇവിടെ ജീവിച്ചിരിക്കേണ്ടത്. ആർക്കറിയാം സഹോദരങ്ങളെ, അല്ലാഹു പറഞ്ഞിരിക്കുന്ന മറുപടി എന്തെന്ന്? അഹമ്മദ് കബീറിന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടക്കുമ്പോ മലക്ക് എന്നെ പിടിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇവന്റെ ആയുസ് എത്ര വരെയാണെന്ന്. ആർക്കറിയാം അല്ല പറഞ്ഞിട്ടുണ്ടാകുമോ, നാളത്തെ പ്രഭാതം ഇവൻ കാണണ്ടെന്ന്, നാളത്തെ പ്രഭാതം ഇവൻ കാണണ്ടെന്ന്, നാളെ ഇവൻ മക്കളുടെ അടുക്കലേക്ക് തിരിച്ചു പോകണ്ടെന്ന്. അള്ളാഹു നമുക്ക് ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നാലാമത് മലക്കിന്റെ ചോദ്യം, അള്ളാഹുവേ ഇനി ഇവന് എന്തൊക്കെയാണ് നീ നൽകുക? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അവന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന റിസ്ക് അവൻ എവിടെയാണ് ജനിക്കുക, എങ്ങനെയാണ് ജനിക്കുക, ആ കൂട്ടത്തിലെല്ലാം രേഖപ്പെടുത്തുമ്പോ ആണാണെങ്കിൽ ഇവന്റെ തലയിൽ രേഖപ്പെടുത്തും, ഇവന്റെ ഭാര്യ ആരായിരിക്കണം, പെണ്ണാണെങ്കിൽ അവിടെ വെച്ച് അല്ലാഹു മറുപടി പറയും, ഇവളുടെ ഭർത്താവ് ആരായിരിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മാന്റെ ഗർഭാശയത്തിൽ നാല് മാസം പ്രായമുള്ളപ്പോ അല്ല എഴുതി വെച്ചിട്ടുണ്ട് എന്റെ ഭാര്യ ആരാകണമെന്ന്, എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഭാര്യ ആരാകണമെന്ന്. പെണ്ണു പെങ്ങളെ, നിന്റെ ശിരസിൽ എഴുതി വെച്ചിട്ടുണ്ട് നിന്റെ ഭർത്താവ് ആരായിരിക്കണം എന്നാണ് എഴുതിയത്. നിനക്ക് പ്രായപൂർത്തിയായപ്പോഴല്ല, ഈ ഭൂമിയിലെ സൂര്യ പ്രകാശം കാണുന്നതിന് മുമ്പ് അല്ല എഴുതി വെച്ചതാണ് നിന്റെ ഭർത്താവ് ആരായിരിക്കണമെന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരെയാണോ ആരെയാണോ അല്ലാഹു തീരുമാനിച്ചത്, ആ തീരുമാനമാണ് 10-25 വർഷം കഴിയുമ്പോ എവിടെയോ കിടന്ന ഒരാൾ നിന്റെ ജീവിതത്തിലോട് കൈ പിടിച്ച് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ നാലാം മാസത്തിന്റെ തീരുമാനത്തിന്റെ പുനരാവിഷ്കാരമാണെന്ന് ലോകത്തിന്റെ തിരുദൂതരേ. അള്ളാഹു ഏതാണോ എഴുതിയത് പെങ്ങളെ അതേ കിട്ടുകയുള്ളൂ. അത് കറുത്തവനാകട്ടെ, വെളുപ്പവനാകട്ടെ, നിന്റെ ഭർത്താവ് തൊഴിലാളിയാകട്ടെ, അതല്ലെങ്കിൽ പണക്കാരനാകട്ടെ, അള്ളാഹു പറഞ്ഞു ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. വിവാഹത്തിന്റെ ഒന്നാം ഘട്ടം നടന്നത് ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിലാണെന്ന് ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖബിറെ സാധിക്കുന്നത് മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ മനസ്സിലായോ? ഉമ്മാന്റെ ഗർഭാശയത്തിൽ 4 മാസം. നമ്മൾ പറയൂലോ ചിലപ്പോ ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടാക്കും, പടച്ചോനെ അള്ളാഹുവേ ഇത് എൻ്റെ ഒരു തലവരെയാണല്ലോ അള്ളാഹുവേ, എത്ര നല്ല നല്ല ആളുകൾ വന്നിട്ട് പെണ്ണ് കണ്ടിട്ട് പോയതാ പടച്ചോനെ, ഇത് ജാലി തന്നെ വന്നല്ലോ അള്ളാഹുവേ, എൻ്റെ പൊന്ന സഹോദരിമാരെ പഠിച്ചോളി, അള്ളാഹിന്റെ റസൂലാണ്. ഇത് പറയുന്നത് ശരിയാണ്, ഇതൊരു തലവര തന്നെയാണ്. അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ 4 മാസത്തിൽ അല്ല തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നു ചെറുപ്പക്കാരാ നിന്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട് നിന്റെ യഥാർത്ഥ ഭാര്യയായിട്ട് ആര് വരണം, പിന്നെ എന്തിനാ ചുമ്മാ ഈ റീചാർജ് ചെയ്ത് പൈസ അല്ല എഴുതി വെച്ചിരിക്കല്, വെറുതെ ഇങ്ങനെ കളഞ്ഞിട്ട് എന്താ കാര്യം, അത്ര ഉറങ്ങാൻ പോലും പറ്റൂലല്ലോ. എന്ത് സംഭവിച്ചാലും എവിടെ പോയാലും എൻ്റെ പൊന്നു മോനെ തലയിൽ എഴുതി വെച്ചതേ വരും. അതുകൊണ്ട് ആദ്യം അള്ളാഹു പറയുന്നത് ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവും, ഭർത്താവിൻ്റെ കാര്യത്തിൽ ഭാര്യയും, എന്ത് പോരായ്മകളും ന്യൂനതകളും ഉണ്ടെങ്കിൽ അവർ തീരുമാനിക്കണം, അള്ളാഹുവേ ഇത് നീ എനിക്ക് നിശ്ചയിച്ചു തന്നതാണ്. ഇതാര് തീരുമാനിച്ചതാ? ഭാര്യയും ഭർത്താവും അല്ല തീരുമാനിച്ചാണല്ലോ. അല്ല തീരുമാനിച്ച ഒന്നിനെ വെട്ടിക്കളയാൻ നമുക്ക് അധികാരമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഒരു ഭാര്യയോ ഒരു ഭർത്താവോ തമ്മിൽ തലാക്ക് സംഭവിച്ചാൽ ആ സമയത്ത് അള്ളാന്റെ അറശു വറയ്ക്കും. ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് പറയുകയാണ് നിന്റെ ബന്ധം ഞാൻ വേർപെടുത്തി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അള്ളാഹുവിന്റെ അറുഷു പോലും ഒരു തലാക്കിന്റെ പേരിൽ, ഒരു വിവാഹ മോചനത്തിന്റെ പേരിൽ പൊട്ടിക്കരയും അത്രേ. കാരണം എന്തെന്നറിയുമോ? നീ ഈ ഭാര്യ ഭർത്താക്കന്മാരാകണമെന്ന തീരുമാനം നടന്നത് അറുഷിന് വെച്ചിട്ടാണ്. അറുഷ് തീരുമാനിച്ച ബന്ധമാണ് പൊട്ടിപ്പിളർന്നു മാറുന്നത്. അതുകൊണ്ടാണ് അറുഷു പോലും നിറച്ചു പോകുന്നതെന്ന് റൂഹി ബിദാനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഖുർആൻ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു ആ ഒരു പൂർണ്ണ സംതൃപ്തി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. തൻ്റെ ഭാര്യയ്ക്ക് എന്ത് കുറവുണ്ടെങ്കിലും സഹോദരിമാരെയും കേൾക്കിൻ, വളരെ വിശാലമായ വിഷയമാണ്, എല്ലാവർക്കും പറയാനുണ്ട്, കണ്ട അപ്പുറത്തെ അവൾ എത്ര നന്നായിട്ട് ജീവിക്കുന്നു, എൻ്റെ ഭർത്താവിന് ഇങ്ങനെ ആയിപ്പോയല്ലോ. ഇല്ല സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹ് തീരുമാനിച്ചാണ്. അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ?
വൽകദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. ഇത് ഏതൊക്കെ കാര്യത്തിൽ വേണം? കുടുംബത്തിൻ്റെ കാര്യത്തിലും വേണം. ഖൈറാവട്ടെ ഷർറാവട്ടെ, ആ കാര്യത്തിൽ ഒരു പൂർണ്ണമായ ഉറപ്പുണ്ടാകണം. അപ്പോൾ ഒന്നാം ഘട്ടം കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ ഘട്ടം അതാ. രണ്ടാമത്തെ ഘട്ടമാണ് കുറേ നാൾ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരാളുടെ മധ്യസ്ഥതയിലോ അല്ലാതെയോ അല്ലാതെയോ. ഇപ്പോൾ കൂടുതലും പിന്നെ ബ്രോക്കർമാർക്ക് വേറെ ജോലിയൊന്നുമില്ല. കാരണം നമ്മുടെ പിള്ളേരൊക്കെ പറയണ വാപ്പ ഇത്രയും നാളും വാപ്പ എന്നെ പഠിപ്പിക്കാനും ഒക്കെ വേണ്ടി കഷ്ടപ്പെട്ടു, ഇനി എനിക്കൊരു പെണ്ണും കൂടെ അന്വേഷിച്ചിട്ട് കഷ്ടപ്പെടേണ്ട, ഞങ്ങൾ പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്, വാപ്പ കാർഡ് അടിക്കുന്ന പൈസ മാത്രം കൊടുത്താൽ മതി. ഏതാണ്ട് ഇപ്പോഴത്തെ കല്യാണമൊക്കെ അങ്ങനെയാണ്, വളരെ നൈസായിട്ടാണ് നടക്കുന്നത്. രണ്ടാമത്തെ ഘട്ടം പള്ളിയുടെയോ ഓഡിറ്റോറിയത്തിൻ്റെയോ ഏതെങ്കിലും ഒരു വേദിയിൽ വെച്ച് പരസ്പരം വാപ്പയും ഈ വധുവിൻ്റെ പിതാവ് വരൻ്റെ കയ്യിൽ പിടിച്ചിട്ട് തരും. എന്നിട്ട് അവർ കൈ പിടിച്ചിട്ട് നേരെ എവിടേക്ക് പോകും? വീട്ടിലേക്ക് പോകും. ഇപ്പം രണ്ടാം ഘട്ടത്തിലാണ് നമ്മളുള്ളത്. മൂന്നാം ഘട്ടം സമയം കിട്ടിയാൽ ഇന്ന് പറയാം, ഇല്ലെങ്കിൽ നാളെ പറയാം. ഈ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ആരായിരിക്കണം? രണ്ടാം ഘട്ടത്തിൽ നമ്മുടെ ജീവിതം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, അള്ളാഹ് പറഞ്ഞതുപോലെ സ്വർഗമായിട്ട് ജീവിക്കണം. നമ്മുടെ വീട് സ്വർഗമാകണം. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിവിടം കൊണ്ടും തീരില്ല. മൂന്നാം ഘട്ടം ഇവിടുത്തെ ഭാര്യ തന്നെ ആയിരിക്കും നാളെ സ്വർഗത്തിൽ. ഇതിവിടം കൊണ്ടും തീരില്ല ബന്ധങ്ങൾ. അപ്പോൾ ഭാര്യയും ഭർത്താവുമാണ് ഇന്ന് പറയും. ഇനി സഹോദരങ്ങൾ, മാതാപിതാക്കൾ, മക്കൾ, ഖുർആൻ പറഞ്ഞത് എന്താ? ബന്ധങ്ങൾ ഇവിടം കൊണ്ട് പരിമിതമല്ല. നാളെ സ്വർഗത്തിലിരുന്ന വലതുഭാഗത്ത് ഭാര്യ ഉണ്ടാവും, ഇടതുഭാഗത്ത് മക്കളുണ്ടാകും, മുമ്പിൽ മാതാപിതാക്കൾ ഉണ്ടാകും, സഹോദരങ്ങളുണ്ടാകും. ഇവിടുത്തെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നോ അവർ നല്ലവരായി ജീവിച്ചാൽ അതേ കുടുംബത്തെ തന്നെ അള്ളാഹു സ്വർഗത്തിൽ തരും. അള്ളാഹു സ്വർഗത്തിൽ തരും. ഖുർആൻ ഖുർആൻ والذين آمنوا واتبعتهم ذريتهم بإيمان الحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين والذين آمنوا واتبعتهم ذريتهم بإيمان الحقنا بهم ഈമാനോടുകൂടി അവരെ ചേർന്ന് ജീവിച്ചവരൊക്കെ നാളെ സ്വർഗത്തിലുണ്ടാകും. അള്ളാഹു ഇതേ കുടുംബത്തെ തന്നെ സ്വർഗത്തിൽ തരട്ടെ. അതിനെന്ത് ചെയ്യണം? നമ്മുടെ ഇവിടുത്തെ ജീവിതം സ്വർഗമാകണം. സ്വർഗമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ കേട്ടോളീൻ, ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം മത്സരിക്കാതെ ഭാര്യയുടെ ജോലി എന്താണ് അത് ഭാര്യ ചെയ്യണം, ഭർത്താവിൻ്റെ റോൾ എന്താണ് അത് ഭർത്താവ് ചെയ്യണം. ഇത് രണ്ടും മനസ്സിലാക്കിയാൽ, ഒരു ഭാര്യയുടെ റോൾ എന്താണ്? എനിക്ക് 65% സംഭരണമുണ്ട്, അതുകൊണ്ട് ഞാനും നിങ്ങളുടെ കൂടെ ഇറങ്ങണം എന്ന് പറയലല്ല. ഭാര്യയ്ക്കും ഭർത്താവിനും ജീവിതത്തിൽ രണ്ട് ചുമതലയുണ്ട്. ആ ചുമതല അങ്ങ് ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ, അള്ളാഹുവിൻ്റെ ഖുർആനാണ് പറഞ്ഞത് ഭാര്യ ആരാണ് ഭർത്താവ് ആരാണ്. ഇതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി എല്ലാ വിഷയങ്ങൾക്കും ഒരു പരിഹാരമാവും. സഹോദരിമാർ നന്നായിട്ടേക്കും, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ്റെ പവർ കണ്ട എല്ലാവരും ഇടി കിട്ടണവരാ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്നറിയാവോ? നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നാം കഷ്ടപ്പെട്ട് വളർത്തിയവർ അവസാനം നഷ്ടപ്പെട്ടു പോകുമ്പോഴുണ്ടാകുന്ന നഷ്ടത്തിൻ്റെ ദുഃഖം അത് വലുതാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും ഖുർആൻ ഒരു നിർവചനം നൽകുന്നുണ്ട്. ഇത്രയും നന്നായിട്ട് ഖുർആൻ അല്ലാതെ വേറെ ഒന്നും പറയില്ല. ഖുർആൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അള്ളാഹുവിന്റെ ഖുർആനിലെ കുടുംബം പറയുമ്പോ സഹോദരങ്ങളെ കേട്ടിരിക്കുക, നാം എപ്പോഴും ഓതുന്നൊരു സൂറത്താണിത്. അള്ളാഹു പറയുകയാണ് ഇരുവിമുട്ടിയ രാത്രിയെ തന്നെയാണ് സത്യം, വന്നനാരീതാ തദല്ല കത്തിജ്വലിക്കുന്ന പകലിനെ തന്നെയാണ് സത്യം, വമാകലക്കറ വല്ലുനഹ ആണിനെയും പെണ്ണിനെയും സിദ്ധിച്ച അള്ളാഹുവിനെ തന്നെയാണ് സത്യം. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു പറയുകയാണ് ഇരുമുട്ടിയ രാത്രിയെ കൊണ്ട് സത്യം, കത്തിച്ചൊലിച്ചു കിടക്കുന്ന പകലിനെ തന്നെയാണ് സത്യം, രാത്രിയെയും പകലിനെയും പറഞ്ഞിട്ട് അള്ളാഹു പിന്നെ പറയുന്നത് എന്താ? വമാ ഖലഖൽ ദക്കറ വൽഉൻസ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച അള്ളാഹനെ തന്നെയാണ് സത്യം. ഇത് അള്ളാഹുവിന്റെ ഖുർആനല്ലയോ? രാത്രിയും പകലും പറഞ്ഞതിന് ശേഷം ആണിനെയും പെണ്ണിനെയും അള്ളാഹു പറയാനുള്ള കാരണം എന്താ? ഇക്കൂട്ടത്തിന്
പണ്ഡിതന്മാരിരിപ്പുണ്ട്. തഫ്സീർ പഠിക്കുമ്പോൾ പറയാറുണ്ട്, ആയത്തുമായി പുറകെ വരുന്ന ആയത്തിനൊരു അതിന മുനാസബത്തെങ്കിലും വേണം. സഹോദരങ്ങളെ, എന്താണ് ഈ മുനാസബത്ത്? എന്താണ് രാത്രിയും പകലും ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം? എന്താണ്? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, മനസ്സിരുത്തി കേൾക്കണേ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, പെണ്ണെന്ന് പറഞ്ഞാൽ രാത്രിയെ പോലെയാണ്, ആണെന്ന് പറഞ്ഞാൽ അത് പകലിനെ പോലെയാണെന്ന് വിശുദ്ധ ഖുർആൻ. പെണ്ണിന്റെ ജോലി രാത്രിയുടെ ജോലിയാണ്, പുരുഷന്റെ ജോലി ഭർത്താവിന്റെ ജോലി പകലിന്റെ ജോലിയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയുമോ? ഇപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. വല്ലാതെ ചുട്ടുപൊള്ളുന്ന സൂര്യന്റെ ചൂടിന് താട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ സൂര്യന്റെ ചൂടേറ്റിട്ട് ഈ ഭൂമി വല്ലാതെ ചുട്ടുപെടുത്ത് കിടക്കുകയാണ്, പകല് വല്ലാതെ ചുട്ടുപെടുത്ത് കിടക്കുകയാണ്. വല്ലാതെ ചുട്ടുപെടുത്ത് തിളച്ചു മറിയുന്ന ഭൂമിക്ക് ഒരൽപ്പം തണുപ്പ് നൽകാനല്ലയോ രാത്രി വരുന്നത്. രാത്രി വരുമ്പോഴല്ലേ ഭൂമിക്ക് ഒരൽപ്പം ആശ്വാസം കിട്ടുന്നത്, ചുട്ടുപെടുത്ത് കിടക്കുന്ന പകലിനൊരു ആശ്വാസം കിട്ടുന്നത്. എന്റെ ശബ്ദം കേൾക്കാനത്തെ പ്രിയപ്പെട്ട കാഞ്ഞിപ്പുടയിലെ പെങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ നിന്റെ ജോലി നിശ്ചയിച്ചു തരികയാണ്. നിന്റെ പാവപ്പെട്ട ഭർത്താവ് രാവിലെ മുതൽ വൈകുന്നേരം വരെ കരുനാഗപ്പള്ളി മാർക്കറ്റിലോ അതല്ലെങ്കിൽ അവന്റെ ജോലി സ്ഥലത്തിലേക്കോ രാവിലെ ഇറങ്ങിപ്പോകുന്ന ഭർത്താവ് പകലന്തിയോളം പാടുപെട്ടിട്ട് ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടുമുട്ടിക്കാ പാടുപെടുന്ന പാവപ്പെട്ട ഭർത്താവ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി വൈകുന്നേരം വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് സന്ധ്യാസമയത്ത് വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോ പകലിനേക്കാൾ ചുട്ടുപൊള്ളുന്ന മനസ്സാണ് നിന്റെ ഭർത്താവിനുള്ളത്. കടങ്ങൾ ഓർത്തിട്ട്, ബാധ്യതകൾ ഓർത്തിട്ട്, ഒരായിരം പ്രയാസങ്ങളുമായി പകലിനേക്കാൾ ചുട്ടുപൊള്ളുന്ന മനസ്സുമായി നിന്റെ ഭർത്താവ് വീടിന്റെ മുമ്പില് സന്ധ്യയിലെത്തുമ്പോ ആ സമയത്ത് ചുട്ടുപൊള്ളുന്ന ഭർത്താവിന്റെ ഹൃദയത്തിന് തണുപ്പ് നൽകേണ്ട രാത്രിയാണ് ഭാര്യയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇതെന്റെ വാക്കല്ല, എന്റെ വാക്കല്ല, അല്ല പറയുകയാണ്. പെണ്ണേ, നിന്റെ ജീവിതത്തിന്റെ ജോലി എന്താ? കണക്ക് പറയലല്ല, ഭർത്താവിനോട് പിടിച്ചു നിൽക്കലല്ല. എന്നെയും നിന്നെയും പിടച്ച കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുമ്പോ, കരഞ്ഞ് 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 മനുഷ്യൻ ജീവിതത്തിൽ തളർന്നു നിൽക്കുമ്പോ എന്റെ ഉമ്മതങ്ങന്മാരെ, അല്ലാഹു പറയുകയാണ്, ഇത് ആര് പറയുന്നതാണ്? അഹമ്മദ് കബീർ ബാഖവിയുടെ വാക്കല്ല. എന്നെയും നിന്നെയും ഈ പച്ച മണ്ണ് കൊണ്ട് പടച്ചെടുത്ത പടച്ചവന്റെ വാക്കാണിത്. പെണ്ണിനല്ലാഹു നൽകിയിരിക്കുന്ന ജോലി എന്താ? ചുട്ടുപൊള്ളുന്ന ഹൃദയവുമായി വൈകുന്നേരം വീട്ടിലോട്ട് വരുന്ന ഭർത്താവിന്റെ മനസ്സിനൊരൽപ്പം തണുപ്പ് കൊടുക്കേണ്ട രാത്രിയാണ് പെണ്ണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇവിടെയാണ് സഹോദരങ്ങളെ, ആലി മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ അറിയുക. ആ പ്രവാചകന്റെ കുടുംബത്തിനൊരു ഭാര്യയുണ്ടായിരുന്നു. ആലി മുഹമ്മദിലെ കുടുംബാംഗത്തെ പരിചയപ്പെടുക. അതിലെ കുടുംബാംഗമല്ലയോ ഖദീജ റളിയല്ലാഹു തആലാഹ, അവിടെയല്ലയോ ഖദീജ ജീവിച്ചിരുന്നത്. ഖദീജ ഖുർആൻ പറഞ്ഞ ഭാര്യയായി തന്റെ ജീവിതത്തിന്റെ ദൗത്യത്തിൽ ഖദീജ റളിയല്ലാഹു തആലാഹ രാത്രിയുടെ ചുമതല ഏറ്റെടുത്ത ഖദീജയെ കാണുക. അറിയുമല്ലോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഹിറ ഗുഹയിൽ ധ്യാന നിമഗ്നനായിരിക്കുകയാണ്. പ്രവാചകൻ ഇരുണ്ട ഗുഹയിൽ ധ്യാന നിമഗ്നനായിരിക്കുമ്പോ ഗഗനലോകത്തിന്റെ വിദ്യബോധനത്തിന്റെ വെളിപാടുമായി കടന്നു വന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനെ കെട്ടിപ്പിടിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പേടിച്ചു വിറക്കുന്നു. പ്രവാചകന്റെ ശരീരം മുഴുവനും പേടിച്ചു വിറക്കുകയാണ്. ആ പേടിച്ചു വിറച്ച പ്രവാചകന് പനി പിടിക്കുമ്പോ വിഹ്വലതയോടെ, വിഭ്രാന്തിയോടെ, പരിഭ്രാന്തിയോടെ, വേവലാതിയോടെ അല്ലാഹുവിന്റെ റസൂൽ ചുട്ടുപൊള്ളുന്ന മനസ്സുമായി ഇറാ ഗുഹയിൽ നിന്ന് പ്രവാചകൻ ഓടിയത് ഇവിടേക്കാണ്. തന്റെ പിതാവിന്റെ കബറിന്റെ ചാരത്തല്ല, തന്റെ ഉമ്മയുടെ കബറിന്റെ ചാരത്തേക്കല്ല. മനസ്സിന് വല്ലാത്ത ദുഃഖം വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ പേടിച്ചു വരച്ച് ഓടിയത് ഇവിടേക്കെന്ന് ചരിത്രം അറിയില്ലേ? എന്റെ പൊന്ന് ഖദീജ, എന്നെ പുതപ്പിട്ടെന്ന് മൂടണേ, എന്നെ പുതപ്പിട്ടെന്ന് മൂടണേ. ഗുഹയിലിരിക്കുമ്പോൾ ഞാൻ പേടിച്ചു മറച്ചുപോയി. സഹോദരങ്ങളെ, അല്ലാഹു നമുക്കിങ്ങനെ ഒരു ഭാര്യയെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പേടിച്ചു മറച്ചത് എന്റെ ഭർത്താവ് വിറച്ചു നിൽക്കുമ്പോ ഖദീജ റളിയല്ലാഹു അൻഹ രാത്രിയുടെ ദൗത്യമേറ്റെടുത്തു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ശിരസ്സെടുത്ത് തന്റെ മടിയിലോട്ട് വെച്ച് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തേക്ക്
ഉള്ളിലേക്ക് ചുഞ്ചിരി തൂകിയിട്ട് ആ പ്രവാചകന്റെ തലമുടികൾക്കിടയിലൂടെ തന്റെ കൈവിരലുകൾ കൊണ്ട് തടുകി തലോടി, ഭർത്താവിന്റെ ശിരസ്സെടുത്ത് മടിയിൽ വെച്ച് തലയിൽ തടുകി തലോടി പുഞ്ചിരി പൊടിച്ചുകൊണ്ട് ഖദീജ പറഞ്ഞു, അത്ര പ്രിയപ്പെട്ട പ്രാണസഖിയേ, പ്രിയപ്പെട്ട ഭർത്താവേ, വല്ലാഹി ലാ യുഹ്സീക അല്ലാഹു അബദ, ഇന്നക ലതസിലുർ റഹമ വതസ്ദുഖുൽ ഹദീസ വതഹ്മിലുൽ കല്ല വതുകിറുൽ ലൈഫ വതുഈനു അലാ നവായി ബിൽ ഹഖ്. അല്ലാഹുവിന്റെ തിരുദൂതരെ, എന്തിനാണെന്ന് വിഷമിക്കുന്നത്? എന്തിനാണ് അല്ലാഹു അങ്ങേ ദുഃഖിപ്പിക്കുന്ന നബിയേ? ഇന്നക ലതസിലുർ റഹമ, അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നവനല്ലോ, വതസ്ദുഖുൽ ഹദീസ സത്യം പറയുന്നവനല്ലോ, വതഹ്മിലുൽ കല്ല മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മുഴുവനും ഏറ്റുവാങ്ങിയവനല്ലയോ, അനാഥകളുടെ സംരക്ഷണല്ലയോ നബിയേ? ഫക്കീറോങ്കി മൽജാ ലൈഫോങ്കി മഹ്വാ യതീമോങ്കി വാലീ ഗുലാമോങ്കി മൗലാ ഖതാകാർ സേദർ ഗുസർ കർനെ വാലാ വാപ്പിനെ ബറായോ മേ ഗം കാനെ വാലാ. അങ്ങിത്രയും നല്ലവൻ, അനാഥകളുടെ സംരക്ഷകൻ, നന്മ മാത്രം ചെയ്യുന്ന അങ്ങേ, അല്ലാഹു ദുഃഖിപ്പിക്കില്ല നബിയേ? തന്റെ ഭർത്താവിന്റെ ശിരസ്സെടുത്ത് മാറിടത്തിലേക്ക് ചേർത്ത് വെച്ച് ആകുലമായ ഭർത്താവിന്റെ മനസ്സിന്, വ്യാകുലമായ ഭർത്താവിന്റെ മനസ്സിന് സാന്ത്വനം നൽകിയ ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ രാത്രിയുടെ ദൗത്യം ഏറ്റെടുത്തു. ഭർത്താവ് ചുട്ടുപൊള്ളുന്ന മനസ്സുമായിട്ട് വന്നു. ഖദീജ റളിയല്ലാഹു അൻഹാ, അള്ളാഹു നമ്മുടെ ഭാര്യയെ ഖദീജയാക്കി തരട്ടെ. എൻ്റെ പൊന്നു സഹോദരിമാർ ഈ ദൗത്യം ഏറ്റെടുക്കണം. ഖദീജ നിലവിളിച്ചില്ല. ഖദീജ ബീവി പിടിച്ച് തൻ്റെ ഭർത്താവിൻ്റെ ശിരസ്സെടുത്ത് മടിയിൽ വെച്ച് വിരലുകൾ കൊണ്ട് തടുകി തലോടി റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക്. ഖദീജ റളിയല്ലാഹു അൻഹ വലിയ ഭാഗ്യമുള്ള പെണ്ണാണ്. കാരണം ഒരേ നാക്ക് കൊണ്ട് തന്നെ അള്ളാഹിൻ്റെ റസൂലേന്നും വിളിച്ചു, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേന്നും വിളിക്കാൻ ഭാഗ്യം കിട്ടി. തടുകി തലോടി പറഞ്ഞു, വല്ലാഹി ലാ യുഹ്സീക അല്ലാഹു അബദ, എന്താ നബിയെ പേടിക്കണേ? വല്ലാഹിലായി, വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം, നിങ്ങൾക്കൊന്നും സംഭവിക്കൂല, നിങ്ങൾക്കൊന്നും സംഭവിക്കൂല. എൻ്റെ പൊന്നു സഹോദരങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കി, കടബാധ്യതകൾ തലയിൽ കയറി, കിടന്നാൽ ഉറക്കം വരൂല, നിന്നാൽ ഉറക്കം വരൂല, ഒരായിരം ടെൻഷനുമായിട്ട് വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഭർത്താവിൻ്റെ ജീവിതം കഷ്ടമാണ്. ഞാൻ പുരുഷാധിപത്യം പറയണമല്ല, വീട്ടിലിരുന്നിട്ട് കൊണ്ടുവന്നത് വേവിച്ചാൽ മതി, ആ കൊണ്ടുവരാൻ വേണ്ടി അവൻ്റെ കഷ്ടപ്പാടത്രയുണ്ടെന്നൊരു പെണ്ണിനറിയേണ്ട കാര്യമില്ല. ഉണ്ടോ? ഉണ്ടോ? കൊണ്ടുവന്ന് കയ്യിൽ പൊതിഞ്ഞു കൊടുക്കുമ്പോൾ ഇത് രണ്ട് രൂപ കുറഞ്ഞ അരിയാണല്ലോ എന്ന് പറയലേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ പുറകിൽ അവൻ അനുഭവിക്കുന്ന ത്യാഗം ഒരു പെണ്ണിന് ചിലപ്പോൾ മനസ്സിലാക്കണമെന്നില്ല. പക്ഷെ അതിന് കഴിയണം, അതിന് കഴിയണം. നമ്മൾ ടെൻഷനുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ വാപ്പ പറയും, മോനെ പേടിക്കണ്ടടാ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് അത്രയും സമാധാനം ഉണ്ടാവില്ല. ഉണ്ടാവൂ? പോയപ്പോൾ സഹോദരങ്ങൾ പറഞ്ഞു, പേടിക്കണ്ടടാ, കടമൊക്കെ എല്ലാവർക്കും ഇൻഷാല്ല വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞാലും നമുക്ക് അത്രയൊന്നും മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. പക്ഷേ രാത്രിയിൽ കിടക്കാൻ നേരത്ത് ലൈറ്റൊക്കെ അണച്ചു, ഉറക്കം വരാതെ തലയിങ്ങനെ കൈ പിടിച്ചിട്ട് മേലോട്ട് നോക്കി കിടക്കുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യ വലത്തെ കൈയെടുത്ത് കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് നമ്മുടെ മുഖമെടുത്ത് അവളുടെ മുഖത്തോട്ട് നോക്കിയിട്ട്, നിങ്ങൾ എന്തിനാ ഭയക്കണേ? നിങ്ങൾ എന്തിനാ പേടിക്കണേ? ഒന്നുമില്ല, എത്ര ദുഃഖം ഉണ്ടായാലും എത്ര പ്രയാസം ഉണ്ടായാലും മരിക്കണവരെ ഞാനുണ്ടാവും കൂടെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മനസ്സിന് കിട്ടുന്ന ഒരു തണുപ്പ് ലോകത്ത് ആർക്കും തരാൻ പറ്റാത്തൊരു തണുപ്പാണ് അല്ലേ? അങ്ങനല്ലേ? പക്ഷെ അങ്ങനെ പറയുന്ന ഒരു മനസ്സുണ്ടാവാൻ എൻ്റെ പെങ്ങളെ കഴിയണം. ഞാനീ പറയണ ഖുർആനാണ്, നിങ്ങൾ എൻ്റെ നേരെ വിളിച്ചു നോക്കിയിട്ടൊരു കാര്യമില്ല. ഇതിൽ ആളുകൾ കട്ടണ്ണ മുളിക്കണം, ഇങ്ങനെ നോക്കണം, ഇയാൾ ആൾ കൊള്ളാമല്ലോ. ഇത് ഖുർആനല്ലേ, എന്നെ തുറച്ച് നോക്കിയിട്ട് കാര്യം എന്താ ഉള്ളത്? ഇത് അള്ളാഹ് പറഞ്ഞല്ലേ ഞാൻ പറയണേ, എൻ്റെ വാക്കല്ലല്ലോ. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ തിരിച്ചൊന്ന് നോക്കി, ഖദീജ ബീവി ചെയ്ത് എന്തൊരു ദൗത്യം! റസൂലുള്ള രാത്രി കൂടെ കിടന്നുറങ്ങിയതാണ്. ഞാൻ ഹിറാ ഗുഹ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഹജ്ജിന് പോയവർക്ക് ഉംറയ്ക്ക് പോയവർക്ക് അറിയാം, ആ മലയടിവാരത്തിൻ്റെ മുകളിലൊരു ഗുഹ, ആ ഗുഹയിൽ കയറി ഇറങ്ങണമെങ്കിൽ, ഞാൻ ഇപ്പോൾ കഴിഞ്ഞ മാസം ഉംറയ്ക്ക് പോയിട്ട് വന്നതാണ്. ഞാൻ കൊടുത്ത് പടച്ചോനെ ഇത് ബഹള് പറയണ മാതിരിയല്ലല്ലോ പടച്ചോനെ മല കയറണേന്ന്. ആ ഹിറാ ഗുഹയിൽ നബിതങ്ങൾ ദിവസവും പോയിരുന്ന ഹിറാ ഗുഹയിൽ കയറാൻ ഒരു സാമാന്യ ആരോഗ്യമുള്ളൊരു മനുഷ്യനെ കൊണ്ട് പറ്റൂല. പാറക്കെട്ടിൻ്റെ മുകളിലൂടെ തണലെന്ന് പറയുന്ന ഒരു സാധനമില്ല. ആകെ അവിടെ ഒരു തണലുള്ളത്, അതിൻ്റെ മുകളിൽ കൂടെ എങ്ങാൻ ഒരു പ്ലെയിൻ പോയാൽ അതിൻ്റെ ഒരു തണൽ താഴെ എത്ര നേരം കിട്ടും. അതല്ലാതൊരു തണലില്ല.
ഈ ചെങ്കുത്തായ മല കയറി ഒരു മലയുടെ മുകളിൽ കയറി പിന്നെ താടോട്ടിറങ്ങി ചരിഞ്ഞിറങ്ങി ഒരാൾക്ക് മാത്രം പോകാൻ പറ്റുന്ന സ്ഥലം. റസൂലുള്ള രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇത്രയും കിലോമീറ്റർ അകലെയുള്ള മലയുടെ മുകളിൽ ഒരു ഗുഹയിൽ പോയിരിക്കുക പാതിരാത്രി. സുബഹിക്ക് മുമ്പാണല്ലോ വഹി വന്നത്. സുബഹിക്ക് ബാങ്ക് വിളിച്ച് ആളുകൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഈ റസൂലുള്ള എന്ത് ചെയ്യുന്നു, ഓടി വീട്ടിലോട്ട് ചെന്നിട്ടാണ് പറഞ്ഞത് ഖദീജ എന്നെ പുതപ്പിട്ട് മുടനെ ആരോ കെട്ടിപ്പിടിച്ചെന്ന്. മറിച്ച് നമ്മളാണെന്ന് അറിയിക്കുക, നമ്മുടെ ഖദീജയുടെ പറയണമെങ്കിലും, നമ്മുടെ ഖദീജയുടെ നമ്മുടെ സുബൈദയുടെ നമ്മൾ പറയണമെങ്കിലും, രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എവിടെയോ പോയി ഒക്കെ കറങ്ങിയിട്ട് ഗുഹയിലൊക്കെ ഇരുന്നിട്ട് രാവിലെ സുബൈക്ക് നേരം വെളുക്കണതിന് മുമ്പ് ആളുകൾ കിടക്കപ്പായി എഴുന്നേൽക്കണതിന് മുമ്പ് ഓടി വീട്ടിൽ വന്നിട്ട് എൻ്റെ പൊന്ന് സുബൈദ എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടും, എന്നെ ആരോ കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ സുബൈദ എന്ത് പറയും, നിങ്ങളെ പുതപ്പിട്ടല്ല ഇപ്പം നിങ്ങളെ മണ്ണിട്ട് മൂടും, ആദ്യം കെട്ടിപ്പിടിച്ചാരാന്ന് പറയാം. പുതപ്പിട്ട് മൂടണത് പിന്നെ വിശ്വസിക്കാൻ പറ്റും. പക്ഷെ ഖദീജ റളിയല്ലാഹു തആല അൻഹ ഒന്നും ചോദിച്ചില്ല നബിയോട്, ഒരു പരിഭവം പറഞ്ഞില്ല, വന്നിരിക്കും നബിയെ. മറിച്ച് വേറൊരു കാര്യമുണ്ട്, റസൂലുള്ളാഹിനെ ആളുകളെല്ലാം വിളിച്ചത് എന്തെന്നാണ്, അല്ലമീന്നാണ്. അങ്ങനെ റസൂലുള്ളാഹിനെ നാട്ടുകാരും പോയി പറഞ്ഞു റസൂലുള്ള വിശ്വസ്തനായത് കൊണ്ടാണ് ഖദീജ ബീവിക്ക് ആ വിശ്വസ്തത ഉണ്ടായിരുന്നത്. നീ പറയും എൻ്റെ ഭാര്യയ്ക്ക് ഖദീജയെ പോലെ വിശ്വാസം, നിനക്ക് 7 സിം കാർഡാണ് പിന്നെ എങ്ങനെ അവൾ വിശ്വസിക്കണേ, നിനക്ക് 7 സിം ഉണ്ട് പിന്നെ എങ്ങനെ അവൾ വിശ്വസിക്കണേ. അപ്പോൾ ഭർത്താവും കൂടെ ആ രീതിയിലാവണം, അവരെ മാത്രം പറയരുത്. ആ വിശ്വസ്തത നമുക്കുണ്ടാകണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ഇതാണ് ആലു മുഹമ്മദ്. ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജോലി എന്താ, ഭാര്യ എപ്പോഴും രാത്രിയുടെ ചുമതല, ഭർത്താവിൻ്റെ മനസ്സിലെ തണുപ്പ് കൊടുക്കുന്ന ചുമതല. അള്ളാഹു ഇത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പോൾ വിവാഹത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലാണ്. ഇവിടെ നമ്മൾ ആരായിരിക്കണം, ആരാകണമെന്നറിയണമെങ്കിൽ ആലു മുഹമ്മദിനെ നമുക്ക് പരിചയപ്പെടാം. പ്രവാചകൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ ആലു മുഹമ്മദിൻ്റെ അംഗമാണല്ലോ. ആ ആലു മുഹമ്മദിൻ്റെ കുടുംബാംഗങ്ങളെ ഇന്ന് പരിചയപ്പെടാം. നമ്മൾ സാധാരണ ഒന്ന് ആലോചിക്കണം, ഒരാൾ വിവാഹം കഴിച്ചു, ആ ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ച ഒരു 10 ദിവസത്തേക്ക് അവനെ വെളിയിൽ കാണൂല. അതിനു മുമ്പ് അവൻ എപ്പോഴും പാതിരാത്രി വരെ നാട്ടിലെ ജംഗ്ഷനിലുണ്ടായിരുന്നു. ഇപ്പൊ സുഹൈർ കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കും, എന്താണോ അപ്പോ ഒരു 10 ദിവസത്തേക്ക് പിന്നെ സുഹൈറിനെ കാണൂല. ഇപ്പൊ എനിക്ക് ഇയാളുടെ പേര് മാത്രമേ അറിയാവൂ. ഒരു 10 ദിവസം കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ സാധാരണ കല്യാണം കഴിച്ച ഉടൻ, കാരണം തലേ ദിവസം വരെ കൂട്ടുകാരുടെ കൂടെ രാത്രി വരെ ഇരിക്കും, 10 മണി 11 മണി വരെയൊക്കെ ഇരിക്കും. 10 ദിവസം കാണില്ല. 10 ദിവസം കഴിയുമ്പോൾ കവളൊക്കെ ഒരു ഇച്ചിരി വീർത്ത്, അമ്മായിമ്മയുടെ പലഹാരമൊക്കെ കഴിച്ച് ഇച്ചിരി മൊഞ്ചൊക്കെ ആയിട്ട് ഇച്ചിരി അത്രയൊക്കെ അടിച്ച് ഒരു കുട്ടപ്പനായിട്ട് ഇങ്ങ് വരും. കല്യാണം കഴിഞ്ഞിട്ട് 10 ദിവസം കഴിയുമ്പോൾ ഒരു പ്രത്യേക അഴകുണ്ടാവുമല്ലോ. പിന്നെ അത് സോഡാക്കുപ്പിയുടെ കഴുത്തുമാരി ആകും അത്തോട്ട് തള്ളി. അപ്പോൾ ഇവ ഇറങ്ങി വരുമ്പോൾ ചോദിക്കണം, നന്നായിട്ട് പഠിക്കുന്നില്ല, എന്തേ നിന്നെ കാണുന്നില്ലല്ലോ ഇപ്പോൾ എന്ന് ചോദിച്ചാൽ അവൻ പറയും, കല്യാണം കഴിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ ഒരു ചുമതല പോകുന്നത്. നമ്മൾ ഇത്രയും നാളും വെറുതെ ആയുസ് കളഞ്ഞല്ലേ. കല്യാണം കഴിച്ചപ്പോൾ എന്താ ഒരു റാഹത്ത്. എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കണം, എന്നെ വെളിയിറക്കി വിടൂല. എന്തൊരു സ്നേഹമാണ് എൻ്റെ ഭാര്യയ്ക്ക്. ഞാൻ എങ്ങോട്ട് പോകാൻ നേരത്ത് അവൾ പറയും, മച്ച ഇവിടെ ഈ ഭാര്യ ഭർത്താവിനെ എന്താ വിളിക്കുന്നത്, അമുക്കെന്നാ അങ്ങനെ. അപ്പം വിളിക്കാൻ നേരത്ത് പറയും, അങ്ങനെ പോവണ്ട, വെളിയിൽ പോവണ്ട എന്നൊക്കെ പറഞ്ഞ് അവിടെ പിരിച്ചിരുത്തും. അതുമല്ല എൻ്റെ ഭാര്യയ്ക്ക് എന്തോ ഒരു സ്നേഹം എന്നോട്, അള്ളാഹു എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ്. ഏതായാലും ഞാൻ ഇത്രയൊന്നും കരുതില്ല, നല്ല ഒരു പെണ്ണിനെ അല്ല എനിക്ക് തന്നെ, എനിക്ക് ഭയങ്കര സ്നേഹമാണ്. ഇവൻ്റെ ഭാര്യയെക്കുറിച്ചിട്ട് ഇവൻ വാ തോരാതെ അങ്ങ് സംസാരിക്കും. അവൻ്റെ കല്യാണം കഴിഞ്ഞൊരു 10 ദിവസം കഴിഞ്ഞാൽ ഭാര്യയെക്കുറിച്ച് വളരെ വാചാലമായിട്ട് സംസാരിക്കും. നമ്മളവനോടൊന്നും പറയാൻ നിൽക്കരുത്, അവനങ്ങ് വിട്ടേക്കണം, അവൻ പറയട്ടെ. അവൻ പിന്നെ കാണുന്നവനോടൊറ്റം ഭാര്യയെക്കുറിച്ചാണ് പറയും, പെണ്ണും തിരിച്ചു പോലെ അങ്ങനെ തന്നെ ഭർത്താവിനെ കുറിച്ചാണ്. ഒരു വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു 1.5 വർഷമൊക്കെ കഴിഞ്ഞ്, ഒരു കൊച്ചൊക്കെ ആയി, ശിശേറിൻ്റെ ബില്ലൊക്കെ അടച്ച്, പണ്ടൊക്കെ എല്ലാം പേറായിരുന്നു, ഇപ്പം എല്ലാം കീറാണ് ശിശേറി. അപ്പോൾ ഇതിൻ്റെ ബില്ലൊക്കെ അടച്ചിട്ട് തിരിച്ചിറങ്ങി വന്ന് ഇവനിങ്ങനെ കഷ്ടപ്പെട്ട് വന്ന് ഇങ്ങനെ നിൽക്കും. അപ്പം ഇവനെ കാണുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി ചോദിക്കണം, ഞാൻ ആലു മുഹമ്മദിനെ പരിചയപ്പെടുത്താമെന്ന് ഒരു തമാശ പറഞ്ഞല്ല, എന്തുണ്ട് വിശേഷം, കുടുംബജീവിതമൊക്കെ റാഹത്താണോ, ഭാര്യ മക്കളുമൊക്കെ സുഖമായിട്ടിരിക്കണം, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ എന്ന് ചോദിച്ചാൽ ഇവൻ എന്ത് ചെയ്യുന്നറിയോ, നമ്മുടെ മുഖത്തേക്ക് അതിദയനീയമായിട്ട് ഇങ്ങനെ ഒന്ന് നോക്കും കുറച്ച് നേരം. അന്ന് ചോദിച്ചപ്പോൾ ഭാര്യയെക്കുറിച്ച് പറയാൻ 1000 നാക്കുണ്ടായിരുന്ന ഇയാൾ ഇത് ചോദിച്ചാൽ നമ്മുടെ മുഖത്തേക്ക് അതിദയനീയമായിട്ടൊന്ന് നോക്കും. എന്നിട്ട് അവൻ്റെ എല്ലാ മറുപടിയും കൂടെ ഒരു ദീർഘനിശ്വാസമായിരിക്കും. ഇവൻ പറയും, ആ വിധി, അല്ലാതെ പിന്നെന്ത് പറയാൻ. സ്വാഭാവികമായും ഇന്നത്തെ കുടുംബ ബന്ധങ്ങളുടെ ഒരവസ്ഥ പരിശോധിച്ചാൽ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്.
ഒരു പെണ്ണിനോട് ചോദിച്ചാലും അവൾ അന്ന് പറയണ വാക്കാവൂല, ഇങ്ങനെ നോക്കിയിട്ട് പറയും, എന്താ പറയുക എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇതാണ് കഥയെങ്കിൽ നിങ്ങൾ ആല് മുഹമ്മദിനെന്ന് പരിചയപ്പെടും. സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഭർത്താവ് മരിച്ചു, കബറടക്കി. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് നഷ്ടപ്പെട്ട ദുഃഖത്താൽ ഭാര്യ കണ്ണുനീരൊരുപ്പിച്ച് വീട്ടിലിരിക്കുക. ആ ഭാര്യയും ഭർത്താവും ഏതാണ്ട് വർഷങ്ങളോളം, 10-15 വർഷങ്ങളോളം അവർ ജീവിതത്തിൽ ജീവിച്ചു. ഇതിൻ്റെ ഇടയിൽ ഭർത്താവ് മരിച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭാര്യ ദുഃഖഭാരം താങ്ങാൻ കഴിയാതെ വീട്ടിലിരിക്കുകയാണ്. ആ സമയത്ത് ഭർത്താവിൻ്റെ കൂട്ടുകാർ ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ മുമ്പിലെത്തി ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇന്ന് ഞാൻ ഭർത്താക്കന്മാർക്ക് വേണ്ടിയാണ് പറയുന്നത്. നന്നായിട്ട് കേൾക്കി, ആദ്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളീൻ, നമുക്ക് നമ്മുടെ മക്കൾ നന്നായിട്ട് നടക്കണമെന്ന് വലിയ ആഗ്രഹമാണ്, ആണല്ലോ. നമ്മൾ ഇബ്രാഹിം നബിയുടെ സ്വഭാവവും നമ്മുടെ ഭാര്യയ്ക്ക് ഹാജറയുടെ സ്വഭാവവും എന്നുണ്ടാകുന്നോ അപ്പോഴേ നമ്മുടെ ആൺമക്കൾ ഇസ്മായിൽ നബിയെ പോലെ ആവും. നമ്മളുടെ ജീവിതത്തിൽ പ്രവാചകൻ്റെ സ്വഭാവവും നമ്മുടെ ഭാര്യ ഖദീജയുടെ സ്വഭാവമുള്ള ഒരു പെണ്ണാകുമ്പോഴേ നമ്മുടെ മകൾ ഫാത്തിമയാവും. അല്ലാതെ നിങ്ങൾ മക്കളെ മാത്രം പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലി നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ആദ്യം വാപ്പയുമ്മയിൽ നിന്നാണ് തുടങ്ങുന്നത്. ആദ്യം വാപ്പയുമ്മയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അല്ലാതെ നമുക്ക് നമ്മൾ തോന്നിയ വഴി മക്കളെ തോന്നി ആദ്യം നമ്മളിൽ നിന്ന് തുടങ്ങണം. കുടുംബത്തിൻ്റെ ഓരോന്ന് പറയുന്ന ഞാൻ അതുകൊണ്ടാണ്, മക്കളൊക്കെ കുറിച്ച് നമുക്ക് സമയമുള്ളത് പോലെ പറയാം, പക്ഷെ ഇത് നന്നായാലേ ലോകത്ത് നന്നാവൂ. അല്ലാതെ മക്കൾ നന്നാവണമെന്ന് എല്ലാ മാതാപിതാക്കൾക്കും ആഗ്രഹമുണ്ട്, ദുആയോട് ദുആയാണ്. പക്ഷെ നമ്മളോ, നമ്മൾ അവരെ തോന്നി പിടിക്ക് വിട്ടിട്ട് കാര്യമില്ല, നമ്മളെപ്പോലെ ആകണം. വാപ്പ എങ്ങനെ ജീവിക്കണം അതുപോലെയല്ലേ ആ മക്കൾ ജീവിക്കുള്ളൂ. വാപ്പ പട്ടച്ചാരായം കുടിച്ചിട്ട് വന്നാൽ ആ പട്ടച്ചാരായം കുടിക്കുന്ന വാപ്പയെ കണ്ടിട്ടല്ലേ മകൻ വളരുന്നത്. അപ്പോൾ വാപ്പയെ പോലെ തന്നെയാവും. ഒരു കുഞ്ഞിനെ സുന്നത്തെടുത്താൻ വേണ്ടി പിടിച്ചു, അവ ഓടി മരത്തിൻ്റെ മുകളിൽ കയറി. ഉമ്മ താഴെ പോയി എന്നിട്ട് കുറേ നേരം വിളിച്ച് പൊന്നുമോനെ ഇറങ്ങി വന്നിട്ട് സുന്നത്ത് കർമ്മം നടത്തിട്ട് അവ ഇറങ്ങൂല. സായി കെട്ടപ്പോൾ ഉമ്മ പറഞ്ഞു, എന്നാൽ ശരി നീ വരണ്ട, നീ നിൻ്റെ വാപ്പായ പോലെ നടക്കും എന്ന് പറഞ്ഞ മാതിരി അവനെ അങ്ങനെ ആക്കി വിടേണ്ടതല്ലോ. നമ്മുടെ കുടുംബത്തിലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണ്ടേ, ഒരു സാഹചര്യം ഉണ്ടാവണ്ടേ? അതുണ്ടാകണമെങ്കിൽ ഈ ആലി മുഹമ്മദിന്റെ മകളെയും ഞാൻ ഇൻഷാല്ലാ പരിചയപ്പെടുത്തി തരാം. ഭർത്താവ് മരിച്ചു, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ അടുക്കൽ വന്നിട്ട് ഭർത്താവിന്റെ കൂട്ടുകാരെ ചോദിച്ചു, അത്രേ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ അടുക്കൽ വന്നിട്ട് ഭർത്താവിന്റെ കൂട്ടുകാർ ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു? ആദ്യം നമുക്ക് കുടുംബനാഥനിൽ നിന്ന് തുടങ്ങാം. സഹോദരങ്ങളെ, ആരാണ് ഭർത്താവെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂലാണ് പ്രിയപ്പെട്ട ഭർത്താവ്. ആരോടാണ് ചോദിക്കുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹയോടാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിനെ കബറടക്കിയിട്ട് ആലി മുഹമ്മദിന്റെ കുടുംബാംഗമായി നിങ്ങളുടെ അഭിപ്രായം എന്താ? ആ സമയത്ത് ആയിഷാബിബി പറഞ്ഞ അഭിപ്രായം എന്തെന്നറിയുമോ? എന്റെ ഭർത്താവ് ആരെന്നറിയോ? എന്റെ ഭർത്താവ് ഖുർആൻ പറഞ്ഞ ഭർത്താവായിരുന്നു, എന്റെ ഭർത്താവ് ഖുർആൻ പറഞ്ഞ ഭർത്താവായിരുന്നു, എന്റെ ഭർത്താവ് ഖുർആൻ പറഞ്ഞതുപോലെ ജീവിച്ച ഭർത്താവ്. ഖാമോഷ് രഹീതോ ഖുദാ കീ കിതാബ് ഹേ മഗർ ബോൽ രഹീതോ റിസാലത്ത് കാമാബ് ഹേ. എന്റെ ഭർത്താവ് മിണ്ടാതിരുന്നാൽ പ്രവാചകനെ പോലെ, മിണ്ടിയാലോ ഖുർആനിനെ പോലെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കടിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കടിയുമോ? ഒരു വേള കുടുംബനാഥന്മാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നാളെ നമ്മളെ കൊണ്ടുപോയി കാഞ്ഞിപ്പുഴ പള്ളിയുടെ പച്ചമണ്ണിൽ മലർത്തിക്കിടത്തിയിട്ട് വീട്ടിൽ പൊട്ടിക്കരയുന്ന ഭാര്യയോട് വന്നിച്ച് നമ്മളെ കുറിച്ച് അഭിപ്രായം ചോദിച്ചാ അവള് പറയുമോ? കാനഹുൽ ഖുർആൻ
എന്റെ ഭർത്താവ് ഖുർആൻ പറഞ്ഞ ഭർത്താവായിരുന്നുണ്ട്, എന്റെ ഭർത്താവ് ജീവിതത്തിൽ അങ്ങനെ ജീവിച്ചവനായിരുന്നുവെന്ന്. മദ്യപാനത്തിന്റെ അടിമയായി എല്ലാ ആവാസങ്ങളും ജീവിതത്തിലോട്ട് കൊണ്ടുവന്നു. കുടുംബ ബന്ധം തകർത്തുപോയ എന്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാര് നമ്മളോട് പറയണം, കാരണം എന്താ? നമുക്ക് നമ്മുടെ ഭാര്യമാരോട് ചില കടപ്പാടുകളില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞത് എന്താ? നിങ്ങൾ ഭാര്യമാരെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കരുത്. വാശുറൂഹുന്നത് മഹ്റൂ, അവരോട് നിങ്ങൾ മാന്യമായ രീതിയിൽ പെരുമാറണേ. എന്റെ സഹോദരങ്ങളെ, ഭാര്യമാരെന്ന് പറഞ്ഞ നിങ്ങൾക്കറിയുമോ, അല്ലാഹുവിന്റെ പ്രവാചകൻ വഫാത്തിന്റെ വേളയിൽ കടക്കുകയാ, അല്ലാഹുവിന്റെ റസൂൽ മരണാസന്നനായി കടക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ സക്കറാത്തിന്റെ വേദനയുടെ സമയം. പ്രവാചകന്റെ ചുണ്ടന്റെ പിറുപിറുക്കുന്നുണ്ട്, പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറയുന്നതെന്ന് വെളിയിലോട്ട് കേൾക്കാൻ കഴിയുന്നില്ല. അവിടുത്തെ ഭാര്യ ആയിഷ റളിയല്ലാഹുവാൻഹയുടെ മടിയിലെ തല വെച്ച് റസൂലുള്ള കിടക്കുകയാ. ആയിഷ ബീവി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറയുന്നതെന്ന് കേൾക്കാണ്. പ്രവാചകന്റെ ചുണ്ടിലേക്ക് ഞാൻ എന്റെ ചെവി ചേർത്ത് വെച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്നതിന് തൊട്ടുമുമ്പ് പറഞ്ഞിട്ട് പോയ ഉപദേശം എന്താ? നമ്മൾ പലപ്പോഴും ഊക്കത്തോടെ പറയാറുണ്ട്, എന്റെ സമൂഹമേ നമസ്കാരത്തെ കുറിച്ച് ചിന്തിക്കണേ, നമസ്കാരം ഗൗരവമായിട്ട് ചിന്തിക്കണേ. ഓ, നമസ്കാരം അല്ലാഹുവിനോടുള്ള കടപ്പാടാണ്, അതിൽ നിങ്ങൾ ആരും വീഴ്ച വരുത്തരുതേ. അതോടെ പ്രവാചകൻ അവസാനിച്ചില്ല. ആയിഷ ബീവി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, വീണ്ടും പ്രവാചകൻ എന്തൊക്കെയോ പിറുപിറുക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ റസൂലുള്ളാടെ ചെവിയിലോട്ട് വെച്ചപ്പോ വഫാത്താകുന്നതിന് തൊട്ടുമുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹ അല്ലാഹ ഫിന്നിസ, അല്ലാഹ അല്ലാഹ ഫിന്നിസ, നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ, നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ അല്ലാഹനെ സൂക്ഷിക്കണേ. അവര് നിങ്ങളുടെ കയ്യിലേൽപ്പിക്കപ്പെട്ട അമാനത്താണ്, നിന്റെ കൈവെള്ളയിൽ നീ വാങ്ങിച്ചു വെച്ച അമാനത്താ. അല്ലാഹന്റെ റസൂലിന്റെ അവസാനത്തെ വസീയത്തല്ലേട്, നീ കൈവെള്ളയിൽ വാങ്ങിച്ച അമാനത്താണ് നിന്റെ ഭാര്യ എന്ന് പറഞ്ഞ വേദിനെ കുറിച്ചാണെന്നറിയുമോ? സഹോദരങ്ങളെ, നിക്കാഹ് നടക്കുന്ന നേരത്ത് നമ്മുടെ ഭാര്യയുടെ പിതാവ് അദ്ദേഹത്തിന്റെ ഉള്ളംകൈ നമ്മുടെ ഉള്ളംകൈയിലേക്ക് ചേർത്ത് വെക്കുകയാണ്. എന്തിനാണ് വധുവിന്റെ പിതാവ് അവന്റെ ഉള്ളംകൈ നമ്മുടെ ഉള്ളംകൈയിലോട്ട് ചേർത്ത് വെക്കുന്നത്? അയാള് വിറയാർന്ന ചുണ്ടുകൾ കൊണ്ട് മനസ്സിൽ പറയുകയാണ്, 10-20 വർഷത്തോളം കൈവെള്ളയിൽ കൈവല്യം പോലെ കാത്തു സൂക്ഷിച്ച എന്റെ കൺമണിയെ നിന്റെ കൈവെള്ളയിലേക്ക് ഞാൻ വെച്ചു തരികയാണ്. ഇത്രയും നാൾ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ എന്റെ പാപപ്പെട്ട പൊന്നുമോളെ, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിന്റെ ഭാര്യയോട് നാം തിരിഞ്ഞു നിൽക്കുമ്പോ, ഭാര്യയോട് അക്രമം ചെയ്യുമ്പോ, ആ ഭാര്യ ഒരു പിതാവിന്റെ പൊന്നുമോളല്ലായിരുന്നു, ആ പിതാവ് കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു പൊന്നുമോളായിരുന്നില്ലേ? അയാൾ പറയുന്നത് എന്താണ്? പൊന്നുമോനെ, നിന്റെ കൈവെള്ളയിലേക്ക് വെച്ചു വരുന്നത് എന്റെ കുഞ്ഞിന്റെ ജീവിതമാണ്. എന്തിനാണ് കൈകൾ തമ്മിൽ കൂട്ടിപ്പിടിക്കുന്നത്? നിക്കാഹിന്റെ സദസ്സിൽ പോകുമ്പോ ഇനി അഹമ്മദ് കബീർ പറഞ്ഞ ഈ വാക്കം നോർക്കണ്, രണ്ട് കൈ ചേർത്ത് വെക്കുമ്പോ എന്റെ കൺമണിയെ നിന്റെ കൈവെള്ളയിലോട്ട് ഞാൻ വെച്ചു തരികയാണ്. അവളെ നീ ഇനി കണ്ണുനീര് കുടിപ്പിക്കരുത്, അവളെ ദുഃഖിപ്പിക്കരുത്, അവളെ നീ കഷ്ടപ്പെടുത്തരുത്. ആ സമയത്ത് അല്ലാഹനെ സാക്ഷി നിർത്തി, അല്ലാഹന്റെ റസൂലിനെ സാക്ഷി നിർത്തി, അവിടെ കൂടിയ പുരുഷാരത്തെ സാക്ഷി നിർത്തിയിട്ട് നമ്മൾ പറഞ്ഞില്ലേ കബിൽറ്റു ഞാനത് സ്വീകരിച്ചെന്ന്? ഇനി ഇവളെന്റെ ഭാര്യയാണ്, ഇവളുടെ കണ്ണ് നിറയില്ല, അവളുടെ കൽബ് പടയില്ല, അവളുടെ കാലിടറില്ല, അവൾ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. പൊന്നമോനെ, നിക്കാഹ് കടിഞ്ഞ് നിന്റെ കയ്യും പിടിച്ച് ആ പാവപ്പെട്ട പെണ്ണ് ഇറങ്ങി വരുമ്പോ അവളുടെ ഉമ്മയെ നോക്കി അവൾ കരയുന്നത് കണ്ടോ? ഇനി അവൾക്ക് ഉമ്മയെ കാണാൻ കഴിയില്ല, അവൾ ജീവിച്ചിരുന്ന
എന്ന വീടിനോട് വിട പറയുന്നു. അവരുടെ ഉമ്മയോട്, അവരുടെ ഉപ്പയോട്, അവരുടെ സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എല്ലാത്തിനോടും വിട പറഞ്ഞിട്ട് പൊന്നുമോനെ നിന്നെ മാത്രം വിശ്വസിച്ചിട്ട് നിന്റെ വിരൽ തുമ്പിലവൾ മുറുക്കി പിടിക്കുന്നത് കാണാം. വിവാഹം കഴിഞ്ഞിറങ്ങുന്ന ഒരു പെണ്ണ് യാത്ര പറയുമ്പോൾ നിന്റെ കൈവിരലിൽ മുറുക്കി പിടിക്കുന്നത് കാണാം. എല്ലാം ഞാൻ ഉപേക്ഷിക്കുകയാണ്, ഇനി എന്റെ ആകെയുള്ള ഒരാശ്രയം ഈ വിരൽ തുമ്പ് മാത്രമാണ്. ഇനി അവളുടെ വീട് നിന്റെ വീടാണ്, അവളുടെ ഉമ്മ അവളുടെ ഉമ്മയായി, അവളുടെ പിതാവായി, അവളുടെ സഹോദരനായി, അവളുടെ ഭർത്താവായി വിവിധ റോളുകളിൽ മാറേണ്ടത് നീയാണ്. അതുകൊണ്ട് ആ പെണ്ണിനെ നീ കഷ്ടപ്പെടുത്തരുതേ. ഒരു നിരപരാധിയായ പെണ്ണിന്റെ കണ്ണുനീര് വീണ കുടുംബം, ആ കുടുംബം പിന്നീട് തകർന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹ് അല്ലാഹ് ഫിന്നിസാ, ഭാര്യമാരുടെ കാര്യത്തിൽ അല്ലാഹനെ സൂക്ഷിച്ചോ, ഇന്നകുന്ന അവാനും ബൈന ഐദീക്കും, നീ കൈവെള്ളയിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന ജീവിതം അവളുടേത്. റസൂലുള്ള ആദ്യ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, രണ്ടാമത് ഏതോ ഭർത്താക്കന്മാർ വെടിവെച്ചാന്ന് ഓർത്തി പടച്ചാമ്പുരാൻ. ഓ ആ ആ ആ ഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി കുല്ലിഹാ മിൻ ശരി മാ ഖലഖ്. ഈ അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു കാര്യം ചിരിയിടയിൽ അതൊന്നും കളയരുത്, ഗൗരവമായിട്ട് ചിന്തിക്കണം. റസൂലുള്ള ആദ്യം പറഞ്ഞ എന്തിൻ്റെ കാര്യമാണ്? നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. രണ്ടാമത് പറഞ്ഞാൽ ആ ഭാര്യമാരുടെ കാര്യം ശ്രദ്ധിക്കണം. അതിൻ്റെ അർത്ഥം എന്താ? ഒരാൾ നിസ്കാരത്തോട് നിസ്കാരം, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരു വീഴ്ചയില്ല, പക്ഷെ അവൻ ഭാര്യയോടുള്ള കടമകൾ പൂർത്തീകരിക്കാത്തവനാണെങ്കിൽ അവൻ്റെ നിസ്കാരം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന കാര്യം സംശയമാണ്. വിശുദ്ധമായ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വെറുതെ ഭാവപ്രകടനങ്ങൾ മാത്രമല്ല, ഭാര്യയെ വീട്ടിലും വിട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ഞാൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, എനിക്ക് സ്വർഗമാണെന്ന് പറഞ്ഞ എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാനൊരു സ്നേഹം കൊണ്ട് പറഞ്ഞാണ് വിശ്വാസം, അല്ലാതെ വിമർശിക്കാൻ പറയണമല്ല. ഓരോന്നിനും ഓരോ കടപ്പാടുകളുണ്ട്. മക്കളോടുള്ള കടപ്പാട്, മാതാപിതാക്കളോടുള്ള കടപ്പാട്, ഭാര്യയോട് നിനക്കൊരു കടപ്പാടുണ്ട്. വിവാഹം നടക്കുന്നിടത്ത് നിന്ന് കൈവെള്ളയിൽ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ. ഇനി അവൾക്ക് ഭാര്യയില്ല, മക്കളില്ല, അവൻ ഇയാൾക്ക് സഹോദരങ്ങളില്ല, 10-20 വർഷം കളിച്ചു നടന്ന വീടില്ല, ഒന്നുമില്ലാതെ വന്നവരാണ്. ഇനി എല്ലാം ആ പെണ്ണിനാരാണ്? നമ്മളാണ്. കൂടുതൽ ഞെളിയുണ്ടാ, നിങ്ങളും കരുതണം പടച്ചവൻ, ഇനി ഭർത്താവിൻ്റെ ഉമ്മയാണ് എൻ്റെ ഉമ്മ, അത് അമ്മായിയമ്മയല്ല. ഭർത്താവിൻ്റെ വാപ്പ എൻ്റെ സ്വന്തം വാപ്പയാണ്, ഭർത്താവിൻ്റെ സഹോദരങ്ങൾ എൻ്റെ സ്വന്തം സഹോദരങ്ങളാണ്. നിന്റെ സ്വന്തം ഉമ്മയെ എങ്ങനെ സ്നേഹിക്കുന്നോ അതേ സ്ഥാനത്ത് തന്നെ ഭർത്താവിൻ്റെ ഉമ്മയും കാണാൻ കഴിയണം. ഇത് രണ്ട് സൈഡിൽ നിന്ന് ക്ലിപ്പ് ചെയ്താലേ നടക്കൂ, അല്ലാതെ ഒരു സ്ഥലത്ത് മാത്രം ഇവരെ പറയുമ്പോൾ നിങ്ങൾ ഞെളിയുക, അവരെ പറയുമ്പോൾ നടക്കില്ല. സഹോദരങ്ങളെ, ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കണ്ണി പോലെ കൂട്ടിച്ചേർക്കാനുള്ളതാണ്. അങ്ങനെ അറിയുന്ന മനസ്സുകൾക്ക് ജീവിതത്തിൽ സമാധാനമുണ്ടാവൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആയിഷാബിയോട് വന്നിട്ട് ചോദിച്ചു ഭർത്താവെന്ന് ചോദിച്ചാൽ എന്താ? ആയിഷാബിയുടെ മറുപടി ഒരു നെടുവീർപ്പായിരുന്നില്ല, എൻ്റെ ഭർത്താവ് ഖുർആൻ പറഞ്ഞ ഭർത്താവായിരുന്നു, എൻ്റെ ഭർത്താവ് ഖുർആൻ പറഞ്ഞ ഭർത്താവായിരുന്നു. ആരാ പറയുന്നത് ഇത്? ആയിഷ റളിയല്ലാഹു അൻഹ. നിങ്ങളെല്ലാവരും വിചാരിക്കും, ഓ ജീവിക്കാൻ ഒരു നല്ല വീടും കിടന്നുറങ്ങാനൊരു നല്ല സൗകര്യവും കാറും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂ, അല്ലാതെ കുടിലിൽ കിടന്നാൽ പറ്റൂല. എൻ്റെ പൊന്നു സഹോദരങ്ങൾ, ആയിഷാബി അല്ലാണ്ട് റസൂൽ എവിടെ കിടന്നു? എന്നിട്ട് അവർക്കൊരു പരിഭവം ഉണ്ടായിരുന്നില്ലല്ലോ, എന്നിട്ടും അവർ കാർക്കൊരു പരിഭവം ഉണ്ടായിരുന്നില്ലല്ലോ. പരന്നോണി ആയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഇന്ന് തൽക്കാലം പിരിയാം, ബാക്കി ഇൻഷാല്ലാഹ് പറയാം. നിങ്ങൾക്ക് ധൃതിയൊന്നുമില്ലല്ലോ? ധൃതിയൊന്നുമില്ലല്ലോ? എനിക്ക് ധൃതിയുണ്ട്, അതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ്? അള്ളാഹുവിന്റെ തിരുദൂതർ എവിടെയാണ് കിടന്നത്? സഹോദരങ്ങളെ, സ്വന്തമായിട്ട് ഒരു കിടപ്പറ അവർക്കുണ്ടായിരുന്നില്ല, പട്ടി വിരിച്ച മെത്തയുണ്ടായിരുന്നില്ല, കിടന്നുറങ്ങാൻ അറിയുമല്ലേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ. ആയിഷാ ദേവിയുടെ ജീവിതം എത്ര ദുരിതമായിരുന്നു അതറിയണമെങ്കിൽ ആയിഷാ ദേവി തന്നെ പറയട്ടെ, പറയുകയാണ്, ഒരു മാസം കടന്നുപോയി, രണ്ടാമത്തെ മാസവും കടന്നുപോയി, ആ സമയത്തെല്ലാം
അല്ലാണ്ട് റസൂലിന്റെ വീട്ടില് ഞാനും എന്റെ ഭർത്താവും ജീവിച്ച വീട്ടില് അടുപ്പിൽ ഒരു ദിവസം പോലും തീ പുകഞ്ഞിട്ടില്ല. അടുപ്പിൽ തീ കത്തിക്കാത്ത രണ്ടു മാസം കഴിഞ്ഞു പോയി ഞങ്ങൾക്ക്. ആരോ ചോദിച്ചു, രണ്ടു മാസം എങ്ങനെയാണ് നിങ്ങൾ ജീവിച്ചത്? പട്ടിണ കിടന്ന് മരിച്ചു പോകുമായിരുന്നില്ലേ? ആയിഷ ബിബിയുടെ മറുപടി, അശ്വതൈനി, രണ്ട് കറുത്ത വസ്തുക്കൾ കൊണ്ടാണ് ഞങ്ങൾ ജീവൻ പിടിച്ചു നിർത്തിയത്. ഒന്ന് കറുത്ത കാരക്ക, ആ കാരക്ക വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ വെള്ളം കറുത്ത നിറമാകുന്നു. വല്ലാതെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വരുമ്പോ ആ വെള്ളമെടുത്തിട്ട് ഞാനും എന്റെ ഭർത്താവും കൂടി കുടിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വിശപ്പ് മാറ്റിയെന്ന്. സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഒന്ന് സ്നേഹത്തോടെ പുഞ്ചിരിക്കാൻ കഴിയുന്നുവോ? ഒന്ന് സ്നേഹത്തോടെ പങ്കിടാൻ കഴിയുന്നുവോ? പരസ്പരം തർക്കമാണ്, പരസ്പരം വിതർക്കമാണ്. ഒരു വല്ലാത്ത ചുട്ടുപടുത്തു നടക്കുന്ന നട്ടുച്ച നേരം അല്ലാണ്ട് റസൂൽ എന്ന ഭർത്താവ് ഓടി വരുന്ന ഭാര്യയുടെ അടുക്കലേക്ക് ഒന്ന് ചിന്തിക്കുമോ? അല്ലാണ്ട് റസൂൽ പറഞ്ഞു, ആയിഷ വിശക്കുന്ന മോള്, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും തരിക. ആയിഷ ബീവി അടുക്കളയിൽ ചെന്നു, അടുക്കളയിൽ ഒരു കാരക്ക പോലും ബാക്കിയില്ല. ആയിഷ ബീവി അടുക്കളയിൽ നിന്നിട്ട് വിതുമ്പി പോയി, അല്ലാഹുവേ അല്ലാഹുവേ, എന്റെ ഭർത്താവ് വിശം നൊട്ടിയ വയറുമായിട്ട് മുമ്പിൽ ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്നു, അടുക്കളയിലാണെങ്കിൽ ഒരു കാരക്ക പോലുമില്ല. ചരിത്രത്തിൽ കാണാം, ഹദീസിൽ കാണാം. എന്റെ പൊന്നു സഹോദരിമാരെ, ആയിഷ റളിയല്ലാഹു അൻഹാ കമഴ്ത്തി വെച്ചിരിക്കുന്ന പാത്രമൊക്കെ എടുത്ത് നിവർത്താൻ തുടങ്ങി. ഒന്നുമില്ലെന്നറിയാം, വെറുതെ വെപ്രാളത്തിന്റെ ഇടയിൽ ഒരു ആശ്വാസത്തിന് വേണ്ടി. അല്ലാണ്ട് റസൂല് വല്ലാതെ വിശന്ന് വേദിക്കുകയാണ്. പെട്ടെന്നരാ വാതിൽ പുറത്തൊരു തേങ്ങിക്കരച്ചില് കേൾക്കുന്നു. അല്ലാണ്ട് റസൂല് നോക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹാ വാതിൽ പിടിയിൽ പിടിച്ചിട്ട് തേങ്ങിക്കരയുകയാണ്. അല്ലാണ്ട് റസൂല് ചോദിച്ചു, എന്തിനാണ് ആയിഷ കരയുന്നത്? ഒരു ഭാര്യയും ഒരു ഭർത്താവും ആലു മുഹമ്മദ്, എന്തിനാണ് ആയിഷ കരയുന്നത്? യാ റസൂലല്ലാ, അങ്ങ് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങക്ക് തരാനൊരു കാരക്ക പോലും ഈ വീട്ടിലില്ല നബിയേ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ വിളമ്പി വെക്കാൻ ഒരല്പം പിടി, ഒരു പിടി ആഹാരമില്ലാതെ കരയുന്നത് കണ്ടപ്പോ അല്ലാണ്ട് റസൂല് എഴുന്നേറ്റ് തന്നു. ആയിഷ ബീവിയെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആയിഷയുടെ കവിളിൽ തടികി തലോടിയിട്ട് റസൂലുള്ള കണ്ണുനീര് തുടച്ചു മാറ്റിയിട്ട് പറഞ്ഞു, ആയിഷ കരയണ്ട, ഇന്ന് കഴിക്കാനൊന്നുമില്ലെങ്കിൽ ഞാനിന്ന് സുന്നത്ത് നോമ്പ് പിടിച്ചുകൊള്ളാം. ആയിഷ ഒരു നേരം വശന്ന് വലഞ്ഞു വന്നിട്ട് ഭക്ഷണം കഴിക്കാനില്ലാതിരുന്നിട്ട് കരയുന്ന ഭാര്യയെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുനീര് തുടച്ചു കൊടുത്തിട്ട് കരിക്കാനില്ലാത്തത് കൊണ്ട് സുന്നത്ത് നോമ്പ് പിടിച്ച ഭർത്താവ് പട്ടിണിയും പരിവട്ടവുമാണ്. അല്ലാണ്ട് റസൂലിന്റെ വഫാത്തിന് ശേഷം ആയിഷ ബീവി ഒരു കൂട്ടുകാരി ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ കൊണ്ടുപോയി. നല്ല പഴുത്ത ഈത്തപ്പഴം ആയിഷ റളിയല്ലാഹുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നു കൊടുത്തു. അത് കണ്ടിട്ട് ആയിഷ ബീവി ഇരുന്നിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. കൂട്ടുകാര് ചോദിച്ചു, എന്തിനാണ് ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്ന് കരയുന്നത്? ആ സമയത്ത് ആയിഷ ബീവി പറഞ്ഞു, തന്റെ ഭർത്താവിന്റെ കബർ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് ഈ പച്ചമണ്ണിൽ കിടക്കുകയാണ്. പക്ഷേ ഞങ്ങളുടെ ജീവിതകാലത്തിൽ ഞാനും എന്റെ ഭർത്താവും ഇതുപോലൊരു ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നൊരു നല്ല ഭക്ഷണം എന്റെ മുമ്പിൽ വരുമ്പോ അത് കഴിക്കാൻ എന്റെ കൂടെ എന്റെ ഭർത്താവുമില്ലെന്ന് ബഹുമാനപ്പെട്ട ബീവി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഇന്ന് നമുക്ക് വലിയ വീടുകളുണ്ട്, സമ്പത്തുകളുണ്ട്, സൗകര്യങ്ങളുണ്ട്, എന്നിട്ടും ആയിഷ ബീവി പറഞ്ഞു, ഈ മണ്ണിൽ കിടക്കുന്ന എന്റെ ഭർത്താവ് ഖുർആൻ പറഞ്ഞ ഭർത്താവായിരുന്നു. കഴിയുമോ സഹോദരങ്ങളെ, പുതിയ മേച്ചിൽപ്പുറങ്ങൾ അന്വേഷിക്കുന്നതിലല്ല, അല്ലാഹു നൽകിയതിന് തൃപ്തിപ്പെട്ട് അവളെ തൃപ്തിപ്പെടുത്തി അതിലൂടെ നടന്നു പോകാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഭാര്യയും ഭർത്താവും കിടന്ന കട്ടിലിന്റെ കഥ നിങ്ങൾക്ക് കേൾക്കണോ? ഈത്തപ്പന മരത്തിന്റെ ഓല മണൽത്തരിയുടെ മുകളിൽ വിരിച്ചിട്ട് ആയിഷാബിയും റസൂലുള്ളയും കിടന്നുറങ്ങും. ആയിഷാബി ഒന്ന് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ റസൂലുള്ളയുടെ റിസാലത്തിന്റെ ശരീരത്തിൽ കൂർത്തുപോയ കല്ല് ഞാൻ പെറുക്കി കളഞ്ഞിട്ടാണ് റസൂലുള്ള പള്ളിയിൽ പോകുന്നത്. അവർക്ക് കിടക്കാൻ ഒരു കട്ടിൽ പോലും ഉണ്ടായിരുന്നില്ല.
നബി അങ്ങ് കിടന്നുറങ്ങി ഈത്തപ്പന മരത്തിന്റെ ഓലയിലാണല്ലോ നബിയെ. എന്നിട്ടും അവരുടെ ഇടയിലുള്ള എന്തൊരു സ്നേഹമായിരുന്നു അത്. നിങ്ങൾ ഓർക്കും ഞാൻ ഇത്ര ഗൗരവത്തോടെ പറയുന്നത് എന്തെന്ന്. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ആ സംതൃപ്തി മരിക്കുന്നവരെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നാളെ നമ്മൾ അല്ലാഹുടെ മുമ്പിൽ നിൽക്കേണ്ടവരല്ലേ? അല്ലാഹുവിൻ്റെ മുമ്പിൽ നിൽക്കണ്ടേ? സ്വന്തം ഭാര്യ നിന്നെയും കാത്തുകൊണ്ട് വീട്ടിലിരിക്കുമ്പോൾ നിനക്ക് പോകാൻ വേറെ മേച്ചിൽ പുറങ്ങൽ കിട്ടിയേക്കാം, പക്ഷെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കണ്ടേ? അള്ളാഹു ചോദിക്കില്ലേ നമ്മുടെ ജീവിതത്തെക്കുറിച്ച്? ഒരു ചാൺ മുകളിൽ സൂര്യൻ, താടെ ചെമ്പിൻ്റെ തറ. അഹമ്മദ് കബീർ നിൽക്കണം, നിങ്ങളും നിൽക്കണം. അള്ളാഹുവിനോട് സമാധാനം പറയണ്ടേ ജീവിതത്തെക്കുറിച്ച്? ഒരു പുരുഷായുസ്സിൻ്റെ അർദ്ധ പകുതി കഴിഞ്ഞു എനിക്ക്, ഇനി പകുതി ജീവിതമല്ലേ ഉള്ളൂ. ഈ വല്ലായ്മകളുടെ ഒക്കെ നടുവിൽ വാത് പറയാൻ വേണ്ടി നടക്കുന്ന എന്തിനാ? ഞാനും അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ഇ പി അബൂക്കർ മൗലവിയുണ്ട്, ധാരാളം പ്രഭാഷകരുണ്ട്. ആ പ്രഭാഷണം നടത്തുന്നതിൻ്റെ പ്രതിഫലം നിങ്ങൾ കൊടുക്കുന്ന പ്രതിഫലമാണെങ്കിൽ ആ പ്രഭാഷണത്തിനൊന്നും പ്രതിഫലം കൊടുക്കാൻ ഒരു സംഘാടകർക്കും കഴിയില്ല. പക്ഷെ ഒരു ബോധ്യമുണ്ട്, നാളെ അള്ളാഹുടെ മുമ്പിൽ നിൽക്കും. അള്ളാഹു അഹമ്മദ് കബീറിനോട് ചോദിക്കൂല്ലേ, നീ ജനങ്ങളോട് നിനക്ക് പറഞ്ഞ ഇൽമ നീ പറഞ്ഞു കൊടുത്തു എന്ന് വെച്ചാൽ അഹമ്മദ് കബീർ പറയണ്ടേ? അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ എൻ്റെ മുമ്പിൽ വന്ന സമൂഹത്തോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇരിക്കുന്ന ആരുമീങ്ങൾ മുഴുവനും പറയും, അള്ളാഹുവേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവേ, അള്ളാഹു ആ രീതിയിൽ മറുപടി പറയാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി സാക്ഷിക്കൂല്ലേ? അള്ളാഹു പരലോകത്തിൽ രക്ഷപ്പെട്ടവരെ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ദുനിയാവിൽ കൂടുതലും അള്ളാഹു നമ്മെ ഇരു കൂട്ടരെയും അള്ളാഹു വിജയിക്കുന്നവർ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. കേൾക്കുന്ന അതിന് പറയുന്നത് അനുസരിക്കുന്നത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അള്ളാഹു നമുക്ക് പ്രതിഫലം തരും. ഈ ദുനിയാവിൽ കൂടുതലൊന്നും ജീവിക്കാൻ കഴിയില്ല സഹോദരങ്ങൾ. എല്ലായിടത്തും മതപ്രഭാഷണത്തിന് ആൾ കൂടുതലാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാകുന്ന ഉസ്താദ്മാർ പറഞ്ഞു, വാഹ് കേൾക്കാൻ ആളുകൾ വളരെ കൂടുതലാണ്, എല്ലാവരും വിളിക്കും കബീർ ഉസ്താദ്. ഈ ഭാഗത്തെവിടെയും വാഹുണ്ടോ? കാരണം ഇന്ന് മനുഷ്യരെ സൗകര്യങ്ങൾ കൂടുതലാണ്, പക്ഷെ അവനില്ലാത്ത ഒരേ ഒരു സാധനം മനസ്സിൻ്റെ സമാധാനമാണ്. ജീവിതത്തിൻ്റെ സുഖമില്ല, അത് കണ്ടവൻ ആത്മീയതയിലേക്ക് തന്നെ വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നു. അള്ളാഹുടെ തൗഫീഖ് കൊണ്ട് ധാരാളം ചെറുപ്പക്കാർ ഈ ഒരു ചടരിൽ പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സംഘാടകരായ എൻ്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടികൾ, അള്ളാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുഞ്ഞുങ്ങൾ രണ്ടു ദിവസം ഇവിടെ വാതു വെച്ചത് ഇത് പിരിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടാനല്ല, അവരുടെ വീട്ടിൽ അരിമേടിക്കാനുമല്ല. രണ്ട് ദിവസം അള്ളാഹുവിൻ്റെ ഖുർആൻ ഈ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കണം, ഈ സമൂഹത്തോട് പകർന്നു കൊടുക്കണം, അതാണ് പറയുന്നത്. അത് ചോദിക്കണം, അത് പറയണം. പക്ഷേ നമുക്ക് പലപ്പോഴും തോന്നും, എന്തിനാണ് ഈ വാതു വെക്കുന്നത്? എന്തിനാണ് പ്രസംഗിക്കുന്നത്? ഇത് പണ്ടും ഈ ചോദ്യം ഉണ്ടായിരുന്നു, ഖുർആൻ ഇത് കാലത്ത് ഉമ്മത്തും മിനുഹും ലിമത്തൂന കൗമനില്ല മുഹിലിക്കുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ. ആളുകൾ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഉപദേശിക്കാൻ നടക്കുന്നത്? നിങ്ങളെന്തിനാണ് വാതു വെക്കാൻ നടക്കുന്നത്? അവർ മുഹിലിക്കും, ഒന്നുകിൽ അള്ളാഹു അവരെ നശിപ്പിക്കട്ടെ, അല്ലാഹു അവരെ ശിക്ഷിക്കട്ടെ, തെറ്റ് ചെയ്യുന്നവർ. നിങ്ങൾക്കെന്താ ഉള്ളത്? വാതു വെക്കുന്നത് രണ്ട് കാരണത്തിന് വേണ്ടിയാണെന്ന് ഖുർആൻ ഞാൻ പറയുന്ന മുഴുവൻ ഖുർആനാണ്. കാലു മഅദ്റത്തനില റബ്ബിക്കും, അള്ളാഹുടെ മുമ്പിൽ നാളെ പറയേണ്ട, അള്ളാഹുവേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്തു എന്ന് പറയണം. വല അല്ലഹും എത്തക്കൂൻ, ഇത് കേട്ടിട്ട് ആർക്കെങ്കിലും ഒരു മാറ്റമുണ്ടായാലോ, ഒരു പെണ്ണിനെങ്കിലും ഈ മാറ്റമുണ്ടായാലോ. ഞാൻ കഴിഞ്ഞ റമദാനിൽ ഞാൻ ജോലി ചെയ്യുന്ന സെൻട്രൽ ജുമാ മസ്ജിദ് തിരുവനന്തപുരം സ്ത്രീകളുടെ ക്ലാസ്സിൽ ഖുർആനിലെ കുടുംബമാണ് ഞാൻ ഇതേ വിഷയമാണ് പറഞ്ഞത്. നിങ്ങൾക്കറിയാം തിരുവനന്തപുരം നഗരത്തിൻ്റെ അവസ്ഥ, ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം കാണാൻ പോലും സമയമില്ലാതെ കാലിൽ ചക്രം പിടിപ്പിച്ചതുപോലെ വേഗതയോടെ നടന്നു പോകുന്ന നഗരജീവിതം. അവസാനം 27-ാം രാവിലെ അന്ന് സമാപന സദസ്സിൽ കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ വേണ്ടി വെള്ളിയിൽ വന്ന എൻ്റെ പുരുഷന്മാരെന്നോട് വെച്ച്, എൻ്റെ പൊന്നുസ്താദെ, ഞങ്ങളുടെ ഭാര്യമാർക്ക് എത്രയോ മാറ്റം, നിങ്ങൾ എന്ത് മന്ത്രമാണ് അവരോട് പറഞ്ഞു കൊടുത്ത്? അവന് ഞാൻ ഖുർആനിലെ കുടുംബം അവരോട് പറഞ്ഞു കൊടുത്തു. ആർക്കെങ്കിലും ഒരാൾക്കൊരു മാറ്റമുണ്ടായാലോ അള്ളാഹു ഇത് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ആദ്യം നിങ്ങൾ അറിയുക, ഭാര്യയും ഭർത്താവും തമ്മിൽ എന്ന് യോജിപ്പുണ്ടാകുന്നു അന്നേ ഒരു കുടുംബത്തിൽ വറക്കത്തുണ്ടാവും. നമ്മൾ നാടുതോറും നടക്കുക, വറക്കത്ത് മേടിക്കാൻ നടക്കുക. നാടുതോറും നമ്മൾ വറക്കത്ത് വിതരണം ചെയ്യുന്നവരുമുണ്ട്, അത് മേടിക്കാൻ ആളുകളുമുണ്ട്. എന്താ കാര്യം? എൻ്റെ കുടുംബത്തിൽ വറക്കത്തില്ല. എൻ്റെ കുടുംബത്തിൽ കച്ചവടം ചെയ്താൽ വറക്കത്തില്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളീൻ,
പെണ്ണ് പറയും ഭർത്താവിൻ്റെ കച്ചവടം ഒന്നും ഗുണം പിടിക്കുന്നില്ല, ആകെ പ്രശ്നമാണ്. എന്നിട്ട് അവൾ നടക്കുക കളരത്തോടെ ഉസ്മാൻ്റെ ഐക്കല സിഹാൻ മേടിക്കാനും ബറക്കത്ത് മേടിക്കാനും. ബറക്കത്തുണ്ടാകണമെങ്കിൽ അള്ളാടെ കാരുണ്യം കിട്ടണ്ടേ? ഭാര്യയും ഭർത്താവും തമ്മിൽ യോജിപ്പില്ലെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഏതെങ്കിലും ഒരു ഭർത്താവ് വളരെ സ്നേഹത്തോടെ തന്റെ ഭാര്യയുടെ മുഖത്തോട്ട് നോക്കി, അതേ സമയത്ത് ഭാര്യ അതേ സ്നേഹത്തോടെ ഭർത്താവിന്റെ മുഖത്തോട്ട് നോക്കി. ഒരു ഭാര്യ ഭർത്താക്കന്മാര് പരസ്പര സ്നേഹത്തോടെ മുഖം നോക്കിയിരുന്നാൽ അല്ലാഹു അവരിലേക്ക് നോക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്താ പ്രതിഫലം? ഭാര്യ സന്തോഷത്തോടെ ഭർത്താവിന്റെ മുഖത്തോട്ട് നോക്കി, ഭർത്താവ് തിരിച്ച് അതേ സമയത്ത് ഭാര്യയുടെ മുഖത്തോട്ട് നോക്കി. ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഉള്ളിലൊന്നുമില്ലാതെ പുഞ്ചിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ വീട്ടിലെങ്കിൽ പ്രതിഫലം എന്താ? നല്ലറല്ലാഹു ഇലൈഹിമ, അള്ളാഹു അവരിലേക്ക് നോക്കും, അവൻ്റെ ജീവിതത്തിൽ വറക്കത്തുണ്ടാകും, നിങ്ങൾക്കുണ്ടാകുന്ന മക്കൾ നല്ലവരായിട്ട് വരും, നിങ്ങളുടെ കുടുംബം ലോകം മുഴുവനും ആദരിക്കുന്ന കുടുംബമായി മാറും. അതിനെന്ത് ചെയ്യണം? സ്നേഹത്തോടെ ജീവിക്കണം. എന്താ സ്നേഹം? നമ്മുടെ ഭാര്യ നമുക്ക് അല്ലാണ്ട എന്താ ഖുർആൻ പറഞ്ഞ ഭർത്താവ് എന്താ? നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ഭാര്യമാർ നമ്മളോട് വന്നിട്ട് ചോദിക്കും, രണ്ട് മക്കളൊക്കെ ആയി, കല്യാണമൊക്കെ വെച്ചിട്ട് 10-12 വർഷമായി, അപ്പോൾ ഇടയ്ക്ക് ഭാര്യ ചോദിക്കും, പിന്നെ നിങ്ങൾക്ക് എന്നോട് ഇത്ര സ്നേഹമുണ്ട്? നാവീകരിച്ച ഒട്ടി വെച്ചവരും ഇവിടെ മനുഷ്യൻ തീ പിടിച്ചടക്കുമ്പോഴാണ് നീ സ്നേഹമൊക്കെ തെർമോമീറ്ററും കൊണ്ട് കിടക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ മറുപടി എന്തായിരിക്കും? ഇത് അല്ലാണ്ട് റസൂലിൻ്റെ ജീവിതം ഞാൻ പറയാം. എന്തായിരിക്കും നമ്മുടെ മറുപടി? രണ്ട് ചവിട്ട് നമ്മളൊരു 4 ശബ്ദമെങ്കിലും ഇട്ടിട്ട് ഓടിക്കും, പാവങ്ങൾ ഓടും. എൻ്റെ പൊന്ന് സഹോദരന്മാരെ നന്നായിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോളീം, ഭർത്താവിനോട് പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം എന്തോരം സ്നേഹമുണ്ടെന്ന്. വല്ലതും കിട്ടിയാൽ നിങ്ങൾ മേടിച്ചോണം, അതെനിക്ക് വേണം. കാരണം എന്താ? അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ആയിഷ ബീവി വന്നിട്ട് ചോദിക്കും, നബിയെ അങ്ങേക്ക് എന്നോട് എന്തോര സ്നേഹമുണ്ട് നബിയെ. ദാരജീവിതമാ റസൂലുള്ളാണ്. റസൂലുള്ളാണ് ആയിഷ ബീവി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഞാൻ തിരുമതി ഉദ്ധരിക്കുന്നു, നബിയെ അങ്ങേക്ക് എന്നോട് എന്തോര സ്നേഹമുണ്ട് നബിയെ. അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറയും? റസൂലുള്ള പറയും, ആയിഷ ഈ കയറിന്റെ പിരി ഇങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ടല്ലേ, കയർ ഇവിടെ കയർ മേഖല ആലപ്പുഴ, ആ കയറിൻ്റെ ഇഴയുണ്ടല്ലോ, ആ ഇഴ ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കണ മാതിരി നിന്നോടുള്ള ഹുബ്ബ്, നിന്നോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിൽ ഈ കയറിൻ്റെ ഇഴ ടൈറ്റായിരിക്കണ പോലെ ഇരിക്കുക. ആയിഷാബിക്ക് സന്തോഷമായി. എൻ്റെ റസൂലുള്ളാഹ് പറഞ്ഞൂടെ, എനിക്ക് ഇത്രേ സഹാബാക്കളുടെ കാര്യം നോക്കണം, അറേബ്യയുടെ കഥ നോക്കണം നീ പോവാൻ. അതുമാത്രമല്ല, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആയിഷാബി ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ള വന്നിരിക്കും. ആയിഷ വിളിക്കും, നബിയേ എന്തോ ആയിഷ നമ്മുടെ പഴയ കയറെങ്ങനെ ഇരിക്കണ്? ഇമാം തിർമതി ഉദ്ധരിക്കുകയാണ്. റസൂൽ എന്ന് പറയും, ആയിഷ ഒരു കുഴപ്പമില്ല, അതിനേക്കാളും ടൈറ്റായിട്ട് ഇരിക്കുകയാണ്. ഇതാരാ ഇത്? നാളെ ഹൗദുൽ കൗസർ നമുക്ക് കോരിത്തരേണ്ട റസൂലുള്ളാഹുടെ കഥയാ. ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാവണം, ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാവണം. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമായിരുന്നു, റസൂലുള്ള മറുപടി പറയുമായിരുന്നു. അതോടൊപ്പം തന്നെ ഇതേ റസൂലുള്ളാഹി ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ നമ്മൾ ഓട്ട മത്സരം നടത്തും. ചിലപ്പോൾ ആദ്യ ഓടി നബിതങ്ങൾ ജയിച്ചു, ആയിഷ ബിബിക്ക് സങ്കടമായി, പിണങ്ങി മാറിയിരുന്നു, തോറ്റുപോയി. ഈ തോക്കണ പെണ്ണിന് ഒരിക്കലും ഇഷ്ടമല്ല, തോറ്റു തരത്തുമില്ല, അത് പെണ്ണിൻ്റെ ഒരു സ്വഭാവമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും എന്താകും, എന്താ തോറ്റു. ഇപ്പം ഇന്ത്യയെ ഭരിക്കണം, 3 സംസ്ഥാനവും പെണ്ണാണ് ഭരിക്കണം. 3 എണ്ണത്തിന് മാപ്പിള ഇല്ല, 1 മാപ്പിളമുണ്ട്. ജയലളിതയ്ക്ക് ഭർത്താവില്ല, മമതാ ബാനർജിക്ക് ഭർത്താവില്ല, പിന്നെ നമ്മുടെ യു പിയിൽ മായാവതിക്ക് ഭർത്താവില്ല, പിന്നെ ആകെ ഉള്ളത് ഡൽഹി മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിനാണ്. എന്താകും എന്ത് അള്ളാഹു ആലും. അപ്പോൾ ഈ തോറ്റു തരില്ല, അതവർക്ക് പറ്റാത്തൊരു സാധനമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ ആയിഷ ബീവി പെല്ലെ പിണങ്ങി മാറിയിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ വന്നിട്ട് ആയിഷ നീ പിണങ്ങണ്ട, ഇന്ന് വാ നമുക്ക് ഒന്നുകൂടി ഓടാം, റീ നടത്തി. കൊച്ചു പിള്ളേർ നടത്തൂലേ പിണങ്ങി മാറിക്കാൻ, നമുക്ക് ഒന്നുകൂടി മത്സരം നടത്താടെ. ജീവിതം നിന്റെ ഈ മസിലിപിടുത്തത്തിലൊന്നും പോകില്ല പൊന്നുമോനെ, ജീവിതം ഇങ്ങനെയൊക്കെ പോകൂ. അപ്പോൾ പറഞ്ഞ് നമുക്ക് ഒന്നുകൂടി നടത്താം. അങ്ങനെ റസൂലുള്ളാഹി ആയിഷ ബീവിയും കൂടെ ഒന്നുകൂടി ഓടി. അള്ളാഹുവിൻ്റെ റസൂലും മനഃപൂർവ്വം തോറ്റു കൊടുത്തു, ആയിഷ ബീവി ജയിച്ചു, പ്രശ്നം തീർന്നു. ഇപ്പോൾ പിണക്കം മാറാൻ റസൂലുള്ള എന്ത് ചെയ്ത്? മനഃപൂർവ്വം തോറ്റു കൊടുത്തു. നമ്മളൊരു മനഃപൂർവ്വം തോറ്റേക്കണം. ഇപ്പോൾ ഭാര്യ നിങ്ങളോട് മിണ്ടൂല, 10 ദിവസമായി പിണങ്ങിയിരിക്കുക, എന്തൊക്കെ പറഞ്ഞിട്ടും ഭാര്യ മിണ്ടൂല, പിണങ്ങിയിരിക്കണം. വൈകുന്നേരം വന്നപ്പോൾ അതാ പൊങ്കാലയുടെ കലം മാതിരി മോന്തയിരിക്കണം, വീർത്ത് പൊങ്കാലയുടെ കലം മാതിരി മൂട് മാതിരി.
നിനക്ക് ഞാൻ ബീകാലാണ്ടി കൊണ്ടുപോകും, എന്നോട് മിണ്ടണ്ടെന്നല്ലേ പറഞ്ഞു. ആ നിനക്ക് ഞാൻ മഴത്തുള്ളി കിരുക്കത്തിൻ്റെ കമ്മൽ വേണ്ടിച്ചേരാം, എന്നോട് മിണ്ടണ്ട. നാലഞ്ച് ദിവസമായിട്ടും പോയി പറഞ്ഞിട്ട് ഇവളെന്ത് ചെയ്യൂല, പിണക്കം മാറൂല. ഞാൻ പറഞ്ഞുതരാം വിദ്യ പ്രയോഗിച്ചാൽ മതി. എന്ത് ആ മൂപ്പതാപ്പാക്ക് എന്തൊരു ആവേശം. അപ്പോ എന്ത് ചെയ്യണമെന്നറിയാവോ, ആ സമയത്ത് പോയിട്ട് ഇത് കുടുംബജീവിതമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, സാധാരണ ആകുമ്പോൾ അത് പറയുമ്പോൾ ഇത്രയും ലയസായിട്ട് പറയലോ പതിവില്ല എനിക്ക്. അപ്പോൾ എന്ത് ചെയ്യണം, കുടുംബജീവിതമാകുമ്പോൾ ഇങ്ങനെ പറ്റൂ. പോയിട്ട് ആ പിണങ്ങി ഇങ്ങനെ ഇരിക്കുമല്ലോ പൊങ്കാലക്കര മാതിരി, പോയിട്ട് ഈ താടയ്ക്ക് കൈ കൊടുത്തിട്ട് ഭാര്യയുടെ മുഖത്തോട്ട് ഇങ്ങനെ സൂട്ട് ചുരിച്ചിലേറെ നോക്കണം. എന്നിട്ട് പറയണം, അല്ലോ നിനക്ക് എന്തൊരു സൗന്ദര്യമാണ്. അപ്പോളേ അവള് ചോദിക്കും, ഇക്ക ഇക്ക കാര്യമായിട്ട് പറഞ്ഞാണോ അതോ ഞാൻ തീർന്ന് വിഷയം തീർന്ന്. അതിൻ്റെ വിഷയം അതോടെ എന്ത് ചെയ്ത്, അള്ളാഹുവിന്റെ പ്രവാചകനോട് ആയിഷാ ബീവി പലപ്പോഴും പരിഭവനടുക്കുമായിരുന്നു. പരിഭവത്തോടെ വല്ലാതെ ലജ്ജാവതിയായിരിക്കുന്ന ആയിഷയുടെ മുഖത്തോട്ട് നോക്കി അള്ളാഹുവിന്റെ റസൂല് പറയുമായിരുന്നു, അബൂബക്കറിന്റെ മോളെ, അബൂബക്കറിന്റെ മോളെ, നിന്റെ മുഖം എന്തോ സൗന്ദര്യവതിയാണെന്ന്. നബി മുഹമ്മദ് മുസ്തഫ സ്വന്തം അവർ ജീവിതത്തിൽ കളിച്ചു വളർന്നു. ആയിഷ പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി കിടപ്പറ പങ്കിട്ടു, ഞാൻ എഴുന്നേറ്റ് കുളിക്കാൻ വേണ്ടി വെള്ളം കോരി വെക്കാൻ പോയി. ഞാൻ വെള്ളം കോരി തോൽപാത്രത്തിൽ നിറച്ചു വെച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് വന്നു. റസൂലുള്ളാഹി വെള്ളം കൈകൊണ്ട് കോരി എൻ്റെ മുഖത്തേക്ക് ഒഴിച്ചു, ഞാൻ തിരിച്ച് റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക് ഒഴിച്ചു. കുളിക്കാൻ പാത്രത്തിൽ കോരി വെച്ച വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കോരി ഞങ്ങൾ കളിച്ചു എന്ന് പറയണ ആരാ, നമ്മുടെ ആഖിറത്തിൻ്റെ നായകൻ്റെ ഭാര്യ. ചെയ്യുമോ, നമ്മൾ ചെയ്യുമോ, നമ്മൾ ചെയ്യുമോ? നമ്മളെന്ന് നമ്മളെ സംബന്ധത്തോളം എന്തുവാ, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ദുർവാസാവ് പോലെയല്ലേ, 8 മണിക്ക് ഏയ് ചോറെടുത്തോടെ, ചോറ് വിളമ്പി വെച്ചു, ചോറ് വായിച്ച് കറിയൊന്നും മീൻ മേടിച്ചു, ആല് ചവിട്ടും ബഹളവും അതെല്ലാം കൂടെ തിന്നും. ഈ പാവപ്പെട്ട പെണ്ണ് വന്നിട്ട് ആ ഇവ ഇരിക്കണ കസേരയുടെ പുറകെ കയ്യും പിടിച്ച് ഇങ്ങനെ നിൽക്കും. ഇവൻ ഈ പെരുമ്പാം പെര വിടുങ്ങണമാരി സർവ്വതും വാരി അങ്ങ് തിന്ന് അവസാനം പോയി കയ്യും കഴുകി ടവലൊക്കെ തെളിഞ്ഞു, ഏടാ ബെഡ്ഷീറ്റ് വെച്ചു, ഒരൊറ്റ കടപ്പ ഉദയാക്ക് പോത്തിനെ മറിച്ചിട്ട മാതിരി രാവിലെ എഴുന്നേക്കും അവൻ വീണ്ടും പോകും. ഈ പെണ്ണിനോട് സംസാരിക്കാൻ പറ്റും. ഈ ഭാര്യ വന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പുറകെ വന്നിരിക്കണം എന്തിനാ, ഒന്ന് പറയണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇന്നത്തെ പാചകം മതി, രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ കഷ്ടപ്പെട്ടതിന് അത് മതി. അവർക്ക് ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ട് തിന്നുന്ന സമയത്ത് ഒന്ന് പറയണ്ടേ, അത് പറഞ്ഞാൽ തീർന്നു ഇല്ലേ, അത് പറഞ്ഞപ്പോൾ കൊള്ളാം കേട്ടോ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇന്നലെ നെടുമങ്ങാടാണ് എനിക്ക് പോകുന്നത്, ഒരു വീട്ടിൽ ഭക്ഷണം നല്ല ഭക്ഷണം. അപ്പം അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ ഈ പാല് കാച്ചൊന്നും വീടിൻ്റെ ആയിട്ടില്ല, ഉസ്താദ് ദുആ ചെയ്യണം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു നല്ല രുചിയുള്ള ഭക്ഷണമാണ് കിട്ടാന്ന് പറഞ്ഞു. ആ ഭാര്യയ്ക്ക് വലിയ സന്തോഷമായി, ഭാര്യ പോയിട്ട് ഭർത്താവിനോട് പറഞ്ഞു പാല് കാച്ചിന് ഉസ്താദിനെ കൂടെ വിളിക്കണേന്ന്. ഒരു ചാപ്പാട് കിട്ടിയില്ലയോ, ആ കാരണം എന്താ, അന്നുണ്ടാക്കണോ കൂടെ ഉസ്താദ് നല്ലതെന്ന് പറയും, നാല് പേരെ ഉപയോഗിച്ച് ഞാൻ നല്ലതെന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടില്ലേ. അത് അവരുടെ ഒരു സന്തോഷമാണ്, നമ്മൾ ആ സന്തോഷം. നമുക്ക് എന്തെങ്കിലും ഛേദമുണ്ടോ? ഒന്നുമില്ല. പക്ഷെ അതിലൂടെ ഉണ്ടാകുന്നത് സൗഹൃദമാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമുക്കൊരു ഒരു മുടക്കുമില്ല ഇതിന്. പരസ്യത്തിൽ പറയും പോലെ വിലയോ തുച്ഛം ഗുണമോ മെച്ചം. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ കളിക്കുമായിരുന്നു പ്രവാചകനും ആയിഷ ബീവിയും. ഇനിയും നിങ്ങൾ കേൾക്കീൻ, ഇതേ റസൂലുള്ളാഹിയും ആയിഷ ബീവിയും തമ്മിൽ പിണങ്ങാറുണ്ടായിരുന്നു, ഇതേ പ്രവാചകനും ആയിഷ ബീവിയും തമ്മിൽ വഴക്കടിക്കാറുണ്ടായിരുന്നു. ഏതുവരെ ഏതുവരെ ഒരിക്കൽ റസൂലുള്ള ആയിഷാബിയുടെ വീട്ടിലിരുന്നിട്ട് ആയിഷാബിയെ പാചകം ചെയ്ത് ഇറച്ചിക്കറി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വേറൊരു ഭാര്യയായ മൈമൂന റളിയല്ലാഹുവിന്റെ വീട്ടിൽ നിന്ന് ഇറച്ചിക്കറി കൊടുത്തുവിട്ടു. ആയിഷാബിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പാചകം ചെയ്ത ഭക്ഷണം എൻ്റെ ഭർത്താവ് കഴിക്കുമ്പോൾ അടുത്ത ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊടുത്തുകൊണ്ട് കാര്യമുണ്ടോ? നമ്മുടെ ഭാര്യ വെച്ച ഇറച്ചിക്കറി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ട ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുവോ? ആയിഷാബി വലിയ കാണിച്ചില്ല. റസൂലുള്ളാഹിക്ക് മനസ്സിലായി ആയിഷാബിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മുഖഭാവം കണ്ടപ്പോഴും മനസ്സിലായി. റസൂലുള്ള എന്ത് ചെയ്യുന്നറിയോ, ഈ റസൂലിൽ എല്ലാത്തിനും നമുക്ക് മാതൃകയുണ്ട്, എന്നാ ഭാര്യയൊന്ന് ശുണ്ടി പിടിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. റസൂലുള്ള മൈമൂനാബിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറി പയ്യെ തൊട്ട് നോക്കിയിട്ട് റസൂലെന്ന് പറഞ്ഞു, മൈമൂനയുടെ പാചകം എന്താ നല്ല പാചകം. ആയിഷാബിയുടെ നിയന്ത്രണം വിട്ടു, കൈ പടക്കിട്ട് ഒറ്റ തട്ട് കൊടുത്ത് ഇറച്ചി പാത്രത്തിന്, പാത്രം തെറിച്ച് മൂലയെ പോയി കിടന്നു. ദാരിന്റെ വീട്ടിൽ നടന്നതാ, അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ ഭാര്യ ഇറച്ചി പാത്രത്തിന് തൊഴി കൊടുത്തു, ഇറച്ചി പാത്രം തെറിച്ച് മൂലയെ പോയി കിടന്നു. നമ്മളാണ് എന്ത് ചെയ്യും?
നമ്മുടെ വീട്ടിൽ പെങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ ഭാര്യ ഇങ്ങനെ ഒരു തട്ട് വെച്ചു കൊടുത്താൽ നമ്മളാണ് എന്ത് ചെയ്യും? വർഷം കഠിന തടവ്. ആര് തടവ് എന്നുള്ളതാണ് വിഷയം. തട്ട് കൊടുക്കണമൊക്കെ അറിയാം, സർവ്വത സ്ത്രീ പീഡനമാ. ഇപ്പതാ ബില്ലും പാസ്സാക്കി, ഒരു രക്ഷയില്ല. ഇത് അങ്ങോട്ട് വന്ന് തട്ടിയാലും കേസാ, അങ്ങോട്ട് പോയി കിട്ടിയാലും കേസാ. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളാണെങ്കിൽ ഇപ്പൊ ഏതായാലും നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഒന്നും അല്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും നാല് ചവിട്ടെങ്കിലും ചവിട്ടു. അള്ളാഹുടെ റസൂൽ എന്ത് ചെയ്തു? റസൂലല്ലാ ഒന്നും ചെയ്തില്ല. അള്ളാഹുടെ റസൂല് തന്റെ കുപ്പായത്തിന്റെ കൈ മടക്കി. ഇതൊക്കെ ഒന്ന് കേൾക്കണം, നമ്മുടെ വകളൊക്കെ ഇങ്ങനെയൊക്കെ നായുമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണം. അല്ലെ, ഞാൻ കുറേ നേരം കണ്ടെന്ന് എന്തൊക്കെയോ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ നിന്ന് പോയി കാര്യമില്ല. നാളെ റബ്ബിൻ്റെ മുമ്പിൽ ഒന്നുമില്ല. നാളെ റബ്ബിൻ്റെ മുമ്പിൽ ഫഖദ് ഖസിറ ഖുസ്റാന മുബീന, വ്യക്തമായ നഷ്ടമായിരിക്കും. റസൂലുള്ള കമീസിൻ്റെ കൈയൊക്കെ പൊന്തിച്ച് വെച്ചു, മറിഞ്ഞു കിടക്കണ പാത്രം എടുത്ത് നേരെ വെച്ചു, ചെതറിക്കിടക്കണ കഷ്ണം ഇറച്ചി കഷ്ണം പുറക്കി പാത്രത്തിലേക്ക് ഇട്ടു, താഴെ കിടക്കണ തറയൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി. എന്നിട്ട് ആയിഷാബിയെ നോക്കിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ചിരി അങ്ങോട്ട് ചിരിച്ചു. ആയിരം പൂർണ്ണചന്ദ്രന്മാർ ആകാശത്ത് നിന്ന് ഇവിടെ ഇറങ്ങി വന്നാലുള്ള ചിരി ഉണ്ടല്ല ചിരി, നെഞ്ചകം തകർന്നു പോയി ആയിഷാബിയുടെ. പൊട്ടിക്കരഞ്ഞ റസൂലുള്ളാടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അറിവില്ലായ്മ കൊണ്ട് ചെയ്ത അനുപ്പിയെ മാപ്പാക്കാൻ അനുപ്പിയെ. വിഷയം തീർന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിൻ്റെ പ്രവാചകനും ആയിഷാബിയും തമ്മിൽ പിണങ്ങാറുണ്ടായിരുന്നു. ഏതുവരെ പിണങ്ങി? നിങ്ങൾ പറയും ഉസ്താദ് ഈ പറയുന്ന പോലെ ചില ഹദീസിലൊക്കെ അങ്ങനെ ഉണ്ടാകും. അല്ല, അവർ തമ്മിലുള്ള പിണക്കം തീർക്കാൻ മൂന്നാമത് മധ്യസ്ഥൻ ഇടപെടേണ്ടി വന്നു. ഇവിടെ ഇടപെടേണ്ടി വന്നു, മധ്യസ്ഥൻ ഇടപെടേണ്ടി വന്നു. ചരിത്രമാണിത്, ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണിത്. രണ്ടുപേരും തമ്മിൽ പിണങ്ങി മിണ്ടൂല, പറഞ്ഞു ഇനി മധ്യസ്ഥം വരട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. മൂന്നാമനെ വെച്ച് നമുക്ക് സംസാരിക്കാം. സാധാരണ പറയൂലോ റസൂലുള്ളാഹിയുടെ കൂടെ ആലു മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എന്താ? ആലു മുഹമ്മദ് മാത്രമേ ഞാൻ പറഞ്ഞു, ഇനി ആലു മുഹമ്മദിൻ്റെ മകളെ പറയണം, മകനെ പറയണം ഒക്കെ ചെയ്യണം. എന്തുവാ സമയം ഇതുങ്ങടെ പറഞ്ഞിട്ട് ഇൻഷാല്ലാ തൽക്കാലം പറയാം, ബാക്കി നമുക്ക് നാളെ പറയാം. പറയാം, നല്ല ക്ഷീണമുണ്ട്, നിൽക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഒരു ചെറിയ അപകടം പറ്റിയിട്ട് കാലിലൊരു നാല് സ്റ്റിച്ച് വെച്ചിട്ടാണ് നിൽക്കണത്. ഞാൻ ഇന്ന് വരാൻ പറ്റൂല എന്ന് ഈ ശ്രവുദ്ദീൻ മൗലയോട് പറഞ്ഞാണ്. അദ്ദേഹം എന്നെ വല്ലാതെ ഇടങ്ങറാക്കി കളഞ്ഞു. അപ്പോൾ ഏതായാലും എത്തി, നിൽക്കാൻ പറ്റൂല. ഒന്നാമത് യാത്ര അതിൻ്റെ കൂടെ ഈ ആരോ പറഞ്ഞ പോലെ ഒന്നാമതേ ദുർബല, പോരാത്തതിന് ഗർഭിണി എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകനും ആയിഷാ റളിയല്ലാഹു തആലാനഹും ഒരു ദിവസത്തിൽ പിണങ്ങി. ആ പിണക്കം ദിവസങ്ങളോളം നീണ്ടുന്നൊരവസരത്തിയപ്പോ അവര് രണ്ടുപേരും കൂടി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സന്ധി സംഭാഷണത്തിൽ വെച്ച് മൂന്നാമത് മധ്യസ്ഥനാക്കി. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു തആലാനഹു പ്രവാചകന്റെ വീട്ടിൽ വന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ആയിഷയോട് പറഞ്ഞു, ആയിഷ, നമ്മുടെ വിഷയങ്ങളെ പരിഹരിക്കാൻ അബൂബക്കർ ഇതാ മധ്യസ്ഥനായി വീട്ടിൽ വന്നിട്ടുണ്ട്. പറയാനുള്ള കാര്യം ആദ്യം നീ പറയുന്നു, അതല്ല ഞാൻ പറയണോ ആയിഷ? അബൂബക്കർ തന്നെ മധ്യസ്ഥനായിട്ട് വന്നു. റസൂൽ ചോദിച്ചു ആയിഷയോട്, ആയിഷ ആദ്യം നീ പറയണോ, അതല്ല ഞാൻ പറയണോ? രണ്ടുപേരും കൂടെ കാര്യം പറയണമല്ലോ മധ്യസ്ഥനോട്, ആദ്യം ആര് പറയുന്നു? സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടിലാണെങ്കിലും പെണ്ണിന്റെ പ്രതികരണം എന്താ? ആദ്യം നിങ്ങളങ്ങോട്ട് പറയും. ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇച്ചിരി അങ്ങോട്ട് പറയാനുണ്ട്. ആദ്യം നിങ്ങൾ പറയും. നിങ്ങൾ പറഞ്ഞിട്ടൊക്കെ കഴിഞ്ഞിട്ട് വേണം, നിങ്ങൾ വലിയ മാന്യനായിട്ട് അടക്കിയല്ലോ, എനിക്കും പറയാനുണ്ട് ഇച്ചിരി കാര്യം. ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ആദ്യം പറഞ്ഞു. സാധാരണ പെണ്ണിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ്, ആ സംഭവത്തിൽ കാണാം. ആയിഷ റളിയല്ലാഹു തആലാ എന്ന് പറഞ്ഞു പ്രവാചകരോട്, പ്രവാചകരെ ആദ്യം നിങ്ങൾ തന്നെ പറയാനുള്ളത് അബൂബക്കറിനോട് പറഞ്ഞുകൊള്ളുക, എൻ്റെ പിതാവാണെങ്കിലും മധ്യസ്ഥനാണല്ലോ, ആദ്യം പറയാനുള്ളത് നിങ്ങളങ്ങ് പറഞ്ഞു പ്രവാചകരെ. പക്ഷേ ഉള്ളതല്ലാതെ കള്ളം എന്നെ കുറിച്ച് പറയല്ലേ നബിയേ,
ഒരു ഭാര്യയും ഭർത്താവുമാണ്, എന്നെ കുറിച്ച് ഇല്ലാത്തതൊന്നും പറയരുത്, ഉള്ളതേ പറയാവുള്ളൂ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി ഇത് പറയേണ്ട താമസം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റു. ആയിഷ എന്ന തന്റെ മകളുടെ മുഖത്തേക്ക് ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു ആനടിച്ചിട്ട് ചോദിച്ചു, ആയിഷ നീ എന്താ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത്? സത്യമല്ലാതെ മറ്റൊന്നും പറയരുതെന്നോ? അല്ലാഹുവിന്റെ റസൂൽ സത്യമല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ആയിഷ? ഇത് കേൾക്കേണ്ട താമസം. ആയിഷ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞു പോയി. ഒന്ന് ഭർത്താവിന്റെ മുമ്പിൽ ചെറിയവളായി. തന്റെ വാപ്പയുടെ കയ്യിൽ നിന്ന് അടിയും കിട്ടി. ആയിഷ റളിയല്ലാഹു അൻഹ കുടിലിന്റെ ഉള്ളിൽ നിന്ന് വിതുമ്പി കരയുമ്പോ, പൊന്നു സഹോദരങ്ങളെ സഹോദരിമാരെ, ഇത് പറഞ്ഞു ഞാനിന്ന് തൽക്കാലം അവസാനിക്കുകയാണ്. അത്രയും സമയത്ത് പരസ്പരം പിണങ്ങി നിന്നവരാണെങ്കിലും ആ ഭാര്യയുടെ കണ്ണ് നിറയുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂൽ ഓടി വന്നു ആയിഷ റളിയല്ലാഹുവിനെ കെട്ടിപ്പിടിച്ച് തന്റെ മാറോട് ചേർത്ത് ആയിഷയുടെ കണ്ണുനീര് തുടച്ചു കളഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ തന്റെ കൂട്ടുകാരൻ അബൂബക്കറിനോട് പറഞ്ഞു, അബൂബക്കറെ റളിയല്ലാഹു അൻഹു, അബൂബക്കറെ ഒരു മധ്യസ്ഥനായിട്ടാണ് നിന്നെ ഞാൻ വിളിച്ചത്. എന്റെ ഭാര്യ അടിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞില്ല അബൂബക്കറെ. അല്ലാഹുവിന്റെ റസൂലും ആയിഷ ബീവിയും ഒന്നായി അബൂബക്കർ റളിയല്ലാഹുവിന്റെ വെളിയിലുമായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എത്ര പിണക്കമുണ്ടെങ്കിലും മനസ്സിൽ എത്രയേറെ അനിട്ടമുണ്ടെങ്കിലും തന്റെ ഭാര്യയുടെ കണ്ണ് നിറഞ്ഞപ്പോ സഹിക്കാൻ കഴിയാത്ത ഭർത്താവ്. അതുകൊണ്ടാണ് ആയിഷ ബീവി പറഞ്ഞത്, കാന ഖുലുഖുഹു ഖുർആൻ, എന്റെ ഭർത്താവ് ഖുർആൻ പറഞ്ഞ ഭർത്താവായിരുന്നു. മരിച്ചിട്ടും തന്റെ ഭർത്താവിനെ മറക്കാത്ത ഭാര്യ, ജീവിതത്തിലുടനീളം തന്റെ ഭർത്താവിനെ ഓർത്ത ഭാര്യ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. ഭാര്യയുടെ കണ്ണുനീര് കാണുമ്പോ മനസ്സിന്റെ എല്ലാ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒക്കെ മാറണം. അള്ളാഹു അങ്ങനെ നല്ല ഭർത്താവാക്കി തരട്ടെ, നല്ല ഭർത്താവാക്കി തരട്ടെ. ആയിഷ ബീവി അതുകൊണ്ടാ പറഞ്ഞത്, ഇത് ഖുർആൻ പറഞ്ഞ ഭർത്താവ്. ഇനി നിങ്ങൾക്കറിയണോ, ഈ അള്ളാഹുവിന്റെ റസൂൽ ആയിഷ ബീവിക്ക് അള്ളാഹു മക്കളെ കൊടുത്തില്ല. ഇവർക്ക് മക്കളുണ്ടായിരുന്നില്ല. ആയിഷ ബീവിക്ക് മക്കളില്ല. അള്ളാഹുവിന്റെ റസൂല് വിവാഹം ചെയ്ത് ആയിഷ ബീവിക്ക് ഒരു ഉമ്മയാകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു, മക്കളുണ്ടായില്ല. അവസാനം ഉമ്മ എന്നൊരു കുഞ്ഞു വിളിക്കുന്ന വിളി കേൾക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹ അബ്ദുല്ലാഹിബിനു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകനെ അബ്ദുള്ളയെ അബ്ദുല്ലാഹിബിനു സുബൈറിനെ എടുത്തു വളർത്തി. എന്നിട്ട് ഉമ്മ അബ്ദുല്ല അബ്ദുള്ളയുടെ ഉമ്മ എന്ന് സ്വയം അവർ പറയുമായിരുന്നു. ആലോചിച്ച് നോക്കി, വിവാഹം കഴിഞ്ഞു മക്കൾ പോലുമില്ല, എന്നിട്ടും പരാതിയില്ല, പരിഭവമില്ല. പരാതികളും പരിഭവങ്ങളും പരാധീനതകളും പരിദേവനങ്ങളും ഏറെയുള്ളപ്പോഴും പതിതനായി കഴിയുമ്പോഴും പരലോകമാണ് പരിഗാമ്യമെന്ന് കരുതി പാതിരാവിൽ പടച്ചവനോട് പറഞ്ഞ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ദുഃഖങ്ങളല്ല, ആ ദുഃഖങ്ങളെ സ്നേഹമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം, ഇതിൻ്റെ രണ്ടാം ഭാഗം നമുക്ക് പറയാം. നാളെ ആരും ഇബ്രാഹിം പഠിക്കാം, ഈ കുടുംബത്തിലെ ബാക്കി കുടുംബാംഗങ്ങളെ പരിചയപ്പെടാം. ഇതൊക്കെ കഴിഞ്ഞാൽ ഇനി നാളെ വിവാഹത്തിൻ്റെ മൂന്നാം ഘട്ടം എവിടെയാണ്, എങ്ങനെയാണ്, അവിടെ ഇതുപോലെയാവുക വിവാഹത്തിൻ്റെ മൂന്നാം ഘട്ടം. ഇൻഷാല്ലാ നാളെ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.